أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب مولاي صل وسلم دائما أبدا مولاي صل وسلم دائما أبدا على حبيبك للخير كل من سند كوني മധുരം തൂകും സോലാത്തല്ലേ മനുഷ്യന്റെ ജീവിതം മഹിമ നൽകുന്ന നൂറല്ലേ മതിയാകാതെന്നും ഞാൻ ഉള്ളുനൊന്ത് ചൊല്ലുന്നേ മഹ്ശറ മേട്ടിലെ ഹൗല ഖൽബിൽ നീറയുന്നേ മൗലായ സല്ലി വ സല്ലിം ദായിമൻ അബദാ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ മുട്ടുന്തല മഹലിൻ്റെ ആദരണീയനായ ഇമാം നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ മഹല് പ്രസിഡന്റ്
സംഘാടക സമിതിയിലെ കർമ്മോത്സവരും പ്രവർത്തന നിരതരുമായ ബഹുവന്യ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട പദവി അലങ്കരിക്കുന്ന പ്രമുഖരും പ്രധാനികളുമായി ഈ മഹാനായ വലിയന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന് ആത്മീയ പ്രകാശത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ നേരത്തെ ഈ സദസ്സിൽ സന്നിഹിതരായ ഉമ്മ പെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാനുഭാവന്റെ പൊരുത്തത്തിനു വേണ്ടി ഹാദിമായി ഈ മഹല്ലിലും ഈ മക്കുബറയുടെ പരിസരത്തുമെല്ലാം പ്രവർത്തിക്കുന്ന ഇതിന്റെ വോളണ്ടിയർമാർ, ഇതിന്റെ ഉറൂസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സംഘാടകർ, ഹൃദയം കൊണ്ട് ഈ മഹല്ലിനോട്, ഈ മക്കാമിനോട് ഇണങ്ങിച്ചേർന്നവർ, ഇഴുകിച്ചേർന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെയാണ്, എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടാവും. അതിലുപരി ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ യൂട്യൂബിലൂടെ ലൈവ് വീക്ഷിക്കുന്ന ഏതെങ്കിലും ഇതര മതസ്ഥിലെ ആളുകൾ ഉണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക ഒരു സാഹചര്യം വെച്ച് ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെയും സാഹോദര്യത്തെയും സന്തോഷത്തെയും ഒന്നുകൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരാൻ ഈ പ്രോഗ്രാമിന്റെ 1000 ആശംസകൾ അവർക്ക് വേണ്ടി അറിയിക്കുകയാണ്. സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവർകൾ ഈ മഖാമിന്റെ തിരുമുറ്റത്ത് വെച്ച് ചെയ്ത പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങൾ ആദ്യാവസാനം ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയാം. ഒരുപാട് വിജ്ഞാനങ്ങൾ, ആത്മാവിന് കുളിരേകുന്ന ഒരുപാട് വർത്തമാനങ്ങൾ ബഹുമാനപ്പെട്ടവർ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സമയം നമുക്ക് വളരെ കുറവാണ് അറിയാം. സാധാരണ പ്രഭാഷണം തുടങ്ങുന്നതിൽ നിന്നും നമുക്ക് 1 മണിക്കൂർ എന്ന ഉദ്ഘാടനവും മറ്റ് ചടങ്ങൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നീണ്ടുപോയി. എന്നാലും പരമാവധി ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തെ ചർച്ച ചെയ്യാം. മക്കളെ മഹത്വമുള്ളവരാക്കാം എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇന്നലെ പ്രഭാഷണം കർണാടകയിലെ കൊടക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. കൊടക് പ്രദേശത്തെ നാപ്പോക്കിനടുത്ത ചെറിയ പറമ്പ് എന്ന പ്രദേശത്തായിരുന്നു. വളരെ വലിയ ഉരുകി വീടുന്ന മഞ്ഞ് കട്ടകൾക്കിടയിലിരുന്നുള്ള ഒരു വല്ലാത്തൊരു സദസ്സായിരുന്നു. കൂട്ടിനുണ്ടാകുന്ന അമലുകൾ എന്ന വിഷയമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. നമ്മുടെ ഖബറിൽ, നമ്മുടെ മരണത്തിൽ, നമ്മുടെ പരലോകത്ത്, നമ്മുടെ സിറാത്തിൽ, നമ്മുടെ മീസാനിൽ ഒക്കെ കൂടെ വരുന്ന കുറെ അമലുകളുണ്ട്. അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിന്റെ തലേ ദിവസം നമ്മുടെ സംഭ്യ മഖാം ഉറൂസ് ആയിരുന്നു കർണാടകയിൽ. ഉമ്മയുടെ തണൽ എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മക്കളെ സംബന്ധിച്ചാണ്. മക്കളെ മഹത്വമുള്ളവരാക്കി മാറ്റാനുള്ള ചില വഴികൾ, നാം സ്വീകരിക്കേണ്ട വഴികളും നാം ഒഴിവാക്കേണ്ടുന്ന വഴികളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ വരുന്നവർക്കൊക്കെ ഒഴിവായ സ്ഥലത്ത് ഫ്രണ്ടിൽ കുറച്ചൊക്കെ കസേര ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ ഇരിക്കാൻ പറ്റും. ഏതായാലും കഴിഞ്ഞ ഒരു ഉറൂസിന് ഞാനിവിടെ പ്രസംഗിച്ചിരുന്നു. അതിനു മുമ്പ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതൊരു വല്ലാത്തൊരു പവിത്രമായ മണ്ണാണ്. ഒരുപാട് വറക്കത്തുള്ള, ഒരുപാട് റാഹത്തുള്ള മണ്ണാണ്. ഇതിന്റെ ഉറൂസ് കമ്മിറ്റിയിലും ഈ മഹല്ലിന്റെ പ്രധാനികളിലും ഒരുപാട് ആളുകൾ ഗൾഫിലുണ്ട്. അവരുടെയൊക്കെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ഐശ്വര്യം അള്ളാഹു കൊടുക്കട്ടെ. ഇതിന്റെ ഒരു ബർക്കത്ത് കൊണ്ടാണ് അവരുടെ അഭിവൃദ്ധിയും അവരുടെ ഐശ്വര്യവും ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധാപൂർവം കേൾക്കണം, സഹോദരങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, സൗകര്യം കസേരയുണ്ട്, നിങ്ങൾക്ക് വിശാലമായ സ്ഥലം. ഇതിന് പുറത്താണെങ്കിലും ഉണ്ട്, ഇതിനകത്താണെങ്കിലും ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഇത് കേട്ട് മനസ്സിലാക്കണമെന്നും ഇൽമിന്റെ മജ്ലിസിന്റെ അദബകേടിൽ നിന്നും രക്ഷപ്പെടണമെന്നും വിനയത്തോടെ ഓർമ്മപ്പെടുത്താണ്.
അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ ചരിത്രത്തിൽ അദ്ദേഹത്തിന് വളരെയേറെ സ്ഥാനങ്ങളുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു എന്ന മഹാൻ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുത്ത വലിയ പാണ്ഡിത്യത്തിന്റെ നിറവിൽ ജീവിച്ച ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തിനോട് തന്റെ മകന്റെ പരാതിയുമായി ഒരു പിതാവ് വരികയാണ്. തന്റെ മകനെ കുറിച്ചുള്ള ഒരു വലിയ പരാതി ഈ പ്രിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് അവതരിപ്പിക്കുകയാണ്. എന്താണ് ആ പിതാവ് പറയുന്ന പരാതി? ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മകൻ അനുസരിക്കുകയില്ല, എന്തു പറഞ്ഞാലും അനുസരിക്കുകയില്ല. അതിനി ഒരു പക്ഷേ നല്ല കാര്യമല്ല, ഒരു മോശമായ കാര്യമാണെങ്കിലും ഉപ്പ പറഞ്ഞാൽ അവൻ അംഗീകരിക്കൂല. ആ തരത്തിൽ എന്നിൽ നിന്ന് എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് തങ്ങളെ. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മകനെ കുറിച്ചുള്ള ആശങ്കകൾ എന്റെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ട ഭാര്യയോട് ഞാൻ പറയും, നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകുമോ? ഒരു കാര്യവും എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, സഹിക്കാൻ കഴിയുന്നില്ല. രാപ്പകലുകളിൽ അതിന്റെ വേദനയിൽ നീറി നീറി കഴിയുന്ന ഒരു ഉപ്പയാണ് ഞാൻ. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എന്ന ആ പ്രിയപ്പെട്ട മഹാനായ വലിയ മനുഷ്യനോട് അതിനൊരു പരിഹാരം ചോദിക്കുകയാണ്. 10-15 വർഷം വിദേശ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രവാസിയായ പ്രിയപ്പെട്ട ഉപ്പ തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോ തനിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയതു മുതൽ ഐഫോൺ വേണമെന്ന് പറയുന്നത് വരെയുള്ള തന്റെ പ്രിയപ്പെട്ട മകന്റെ പ്രായ പരിധിക്കിടയിൽ വളരെ പരിമിതമായ സമയം മാത്രമാണ് ഉപ്പയും മകനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എല്ലാം അവസാനിച്ച് കാസർഗോഡും മുട്ടും തലയിലും കാഞ്ഞങ്ങാടുമൊക്കെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ പ്രിയപ്പെട്ട മക്കൾ ഉപ്പ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന ബോധം മനസ്സിൽ വരുമ്പോ വൈകുന്നേരം നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിദേശ രാജ്യത്തെ ചൂടും ചൂരുമൊക്കെ നഷ്ടപ്പെട്ട് കാലുവേദനയും കൈവേദനയും യൂറിക് ആസിഡും മറ്റ് ഷുഗറും പ്രഷറും ഒക്കെ തുടങ്ങി മഹല്ലിന്റെ ഹത്തീബിനോട് വന്ന് മനസ്സുരുകിയിട്ട് പറയും, ഉസ്താദേ എന്റെ മകൻ എന്നെ നോക്കി കണ്ണുരുട്ടുകയാണ്, എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്റെ മകൻ എന്നെ പരിഹസിക്കുകയാണ്. രാത്രി 12 മണിക്ക് അവൻ നാട് ചുറ്റിയിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാൽ പോലും താൻ തന്റെ പണി നോക്കടോ എന്ന് പറഞ്ഞ് കൈകൊണ്ടെന്നെ ആക്ഷേപിച്ച് തട്ടിമാറ്റിയിട്ട് അകത്തേക്ക് പോകുന്ന മോനെ കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖത്തീബിനോട് ദുആ ചെയ്യാൻ പറയുന്ന പ്രവാസികൾ ഇവിടെ ഉണ്ടാവൂലേ? അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് കരയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിനെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിൽ ഈ ഉപ്പ ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിനെ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട മോനെ ചെറിയ പ്രായത്തിൽ നീ ഒരിക്കലും നന്നാവില്ലടാ, നീ ഒരു അനുസരണക്കെട്ടവനാണടാ, നീ ഒരു പറഞ്ഞാൽ കേൾക്കാത്തവനാണടാ എന്ന് എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട മകനോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉപ്പ പറയുന്നു, തങ്ങളെ ഞാൻ മാത്രമല്ല അവന്റെ ഉമ്മ പോലും അങ്ങനെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിനെ പറയുകയാ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് നീ ഒരിക്കലും നന്നാവില്ല മോനെ, നീ ഗതി പിടിക്കില്ലടാ, നിന്റെ സ്വഭാവം നന്നാവില്ല, നീ അനുസരണ കെട്ടവനാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഏത് സമയത്തെ വർത്തമാനമാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അന്നൊരു മാതാവിന്റെ നാവിൽ നിന്ന് വന്ന വർത്തമാനം, അന്നൊരു പിതാവിന്റെ നാവിൽ നിന്ന് വന്ന വർത്തമാനം, അത് കരുണക്കടലായ പടച്ചറബ് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കാതെ ഇന്ന് നിങ്ങളുടെ മുന്നിലൂടെ ധിക്കാരിയായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ നടന്നു പോകുന്നരെന്ന് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ
ഒരു ശാപവാക്ക് പോലും എന്റെ മുട്ടും തലയിലെ പെങ്ങളേ, നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നോക്കി നീ പറയല്ല മോളെ. ഉപ്പയും അങ്ങനെ പറയാൻ പാടില്ല, ഉമ്മയും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ മഹത്വം നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ നന്മ നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ പുണ്യം നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ വറക്കത്ത് നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ ദുസ്വഭാവികളായി മാറാൻ, നിങ്ങളുടെ മക്കൾ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിക്കുന്ന അധാർമികതയുടെ അടിപ്പട്ടിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ദുർമാർഗികളായി മാറാൻ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ നാവുകൊണ്ട് ശപിച്ച വർത്തമാനം മതിയെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റൊരു ഹദീസ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര പോകുമ്പോ മനോഹരമായ ഒരു യാത്രയാണ്. ഒരാൾ തന്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വന്നിട്ട് ആ കഴുത സ്പീഡിൽ പോകാത്തത് കൊണ്ട്, ആ കഴുത ഭാരം ചുമക്കാത്തത് കൊണ്ട് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കഴുതയെ അയാൾ ശപിക്കുകയാണ്, നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, നിനക്കൊരിക്കലും ആരോഗ്യമുണ്ടാവുകയില്ല, നിനക്കൊരിക്കലും ആഫിയത്തുണ്ടാവുകയില്ല, നീ ഒരു നന്മയില്ലാത്ത കഴുതയാണ്, നീ ഒരു പുണ്യമില്ലാത്ത കഴുതയാണ്, നീ ഒരു വറക്കത്തില്ലാത്ത കഴുതയാണ്, നീ ഒരു അന്തസ്സില്ലാത്ത കഴുതയാണ്. ഇങ്ങനെ ശാപവാക്ക് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മനുഷ്യനോട് പറയുകയാണ്, ഇൻസിൽ ഫലാ തുസ്ഹബിനാ ബിമൽഊൻ, നീ ആ കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുക. ഈ ശാപമേറ്റു വാങ്ങിയ കഴുതയുടെ കൂടെ ഇനി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. നിന്റെ ശാപശരങ്ങൾ വന്ന് പതിഞ്ഞിരിക്കുന്ന കഴുതയും കൊണ്ട് ഇനി യാത്ര പോയാൽ ആ യാത്രക്കൊരു ബറക്കത്തുണ്ടാവൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തദുഉ വലാ മുസിക്കും വലാ തദുഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യല്ലേ, നിങ്ങളുടെ മക്കൾക്ക് എതിരായ ഒരു വാക്കുപോലും ഒരുമ്മയും ബാപ്പയും പറയല്ലേ. ഏത് സമയത്താണ് പടച്ച റബ്ബ് അത് സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ മുട്ടും തലയിലെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് പറയുകയാണ്, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നീ ആഘോഷമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ഒരു കുഞ്ഞുകുട്ടി കടന്നു വരുമ്പോ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോകരുത്. പാട്ടുപാടിയിട്ട് തൊട്ടിൽ ആട്ടിക്കൊടുക്കുമ്പോ കുഞ്ഞു ഉറങ്ങുന്നില്ല. ആ കുഞ്ഞിന്റെ മുമ്പിൽ വന്നിട്ട് ഉമ്മ പറയാണ്, ഇതൊരു ശല്യമായല്ലോ, പറയല്ല ഉമ്മ. 9.5 മാസത്തോളം ഗർഭം ചുമന്ന മരണവേദനയുടെ പ്രസവത്തോടുകൂടി നീ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുവന്നത് ആ കുഞ്ഞിന്റെ വികൃതി കാണുമ്പം മറക്കല്ല മോളെ. ഒരിക്കലും ആ കുഞ്ഞിന്റെ തൊട്ടിൽ പിടിച്ചിട്ട് ഇതൊരു ശല്യമായി തീർന്നല്ലോ, ഇതൊരു ഗുണം കെട്ട കുഞ്ഞായി പോയല്ലോ, ഇതൊരു അനുസരണയില്ലാത്ത കുഞ്ഞായി പോയല്ലോ എന്ന് തമാശക്ക് പോലും ഒരു വാക്ക് പറയല്ല മോളെ. ഉമ്മയും പറയാൻ പാടില്ല, ഉപ്പയും പറയാൻ പാടില്ല. നമ്മുടെ കുഞ്ഞ് നല്ല വ്യക്തിത്വമുള്ള മഹത്വമുള്ള കുഞ്ഞായി വരണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം നമ്മുടെ നാവിൽ നിന്ന് വരാനേ പാടില്ല. ഒരു മക്കളെയും പറയാൻ പാടില്ല, ഒരു മക്കളെയും, നമ്മുടെ കുടുംബത്തിൽ ഒരു മക്കളെയും. രണ്ടാമത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ മക്കൾ നല്ലവരാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അവർക്കിടയിൽ നീ കാണിക്കുന്ന വേർതിരിവാണ്. വേർതിരിവാണ്. എല്ലാ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. ഇബ്രാഹിമിക്ക് എത്ര മക്കളുണ്ട്? 5 പേര്. എല്ലാരും ഒരുപോലെ സ്നേഹിക്കൂലേ? അള്ളാഹു കബൂലാക്കട്ടെ. പ്രസിഡന്റിന് എത്ര മക്കളാ? 10 പേര്. എല്ലാരും ഒരുപോലെ സ്നേഹിക്കൂലേ? മാഷാ അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എണ്ണം ചോദിക്കണില്ല, എങ്കിൽ പിന്നെ അത്രയും ആൾക്കാർ വാദിന് വരാതെ എവിടെ പോയെന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരുടെയും മക്കളെ നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഹബീബേ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വതക്ക കൊടുത്തത് പോലും തിരിച്ചു വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന്. സ്വതക്ക കൊടുത്തത് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, മുത്ത് നബിയേ, ഞാൻ എന്റെ മകൾക്കൊരു ഒട്ടകം വാങ്ങിക്കൊടുത്തു നബിയേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി, എനിക്ക് ഒരു ഉപ്പതന്റെ മകൾക്ക് ഒരു ഒട്ടകം വാങ്ങിക്കൊടുത്തു, മാഷാ അല്ലാ, വലിയ സന്തോഷമായി.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര മക്കളാണ്. ആ സ്വഹാബി പറഞ്ഞു നബിയേ എനിക്ക് നാല് മക്കളാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാല് മക്കൾക്ക് ഒട്ടകം വാങ്ങി കൊടുത്തോ? ഇല്ല നബിയേ, ഒട്ടകം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തോളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണു ചുമന്നു. മുത്ത റസൂൽ പറഞ്ഞു പെട്ടെന്ന് പുചെല്ലുക, ഏത് മകൾക്കാണോ ഒട്ടകം വാങ്ങി കൊടുത്തത് ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള മക്കൾക്ക് കൂടി നീ ഒട്ടകം വാങ്ങി കൊടുക്കുക എന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തുല്യത വേണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോൾക്ക് കല്യാണമായപ്പോ കൊടുത്ത വണ്ടി 2 കോടി രൂപയുടെ വണ്ടിയാണ്. ഇവിടെ പിന്നെ കാസർഗോഡ് ജില്ലയിൽ പിന്നെ അതൊന്നും പറയണ്ടല്ലോ. ചോട്ടാ വണ്ടിയെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, ബടാ വണ്ടിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കടമെടുത്തിട്ടാണെങ്കിലും വീടും കുടുംബവും ലോണ് വെച്ചിട്ടാണെങ്കിലും അന്തസ്സാണ് വലുത് എന്ന് പറഞ്ഞിട്ട് കല്യാണം നടത്തുന്നതിൽ നിങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ്. ആരും വഴക്കിടാൻ വേണ്ടി വരണ്ട, നിങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ്. ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറല്ല അല്ലേ. സുലൈമാന്റെ മോളെ കല്യാണത്തിന് കൊടുത്തത് 2.5 കോടി രൂപ ആറാണെങ്കിൽ, അയ്യൂബിന്റെ മോളെ കല്യാണത്തിന് 4.5 കോടി കൊടുത്തില്ലെങ്കിൽ അവൻ എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? അവന്റെ ഭാര്യ ഇവനെ കിടത്തി ഉറക്കോ? ഉറക്കൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലോണാണെങ്കിലും ലോണ്, പലിശയാണെങ്കിലും പലിശ, എന്തെങ്കിലും അറബിയെ കൊന്നിട്ടാണെങ്കിലും കട പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആവട്ടെ, ഇപ്പൊ നിലവിലെ ആവശ്യം ഒരു അന്തസ്സാണ്, അത് വരുത്തി തീർക്കണം. ഭാര്യ പറയും, ഭർത്താവ് പറയും, ഇപ്പോ നമുക്ക് പഴയതുപോലെ ഒരു വലിയ ആർഭാട കല്യാണം നടത്താനെന്നുള്ള സമയമല്ല. അപ്പൊ ഭാര്യ പറയും വിശാലമായ രീതി നടത്തണം, ഒരു ഭാഗത്ത് മട്ടൻ, വറുത്തത്, കരിച്ചത്, പൊരിച്ചത് അങ്ങനെ വേണം, അത് കഴിഞ്ഞിട്ട് ബീഫ്, എല്ലാ ഐറ്റംസും വേണം. ആ ഭാര്യ പറയും ഞാൻ അവളെ മോളെ കല്യാണത്തിന് പോയപ്പോ കണ്ടല്ലോ, അപ്പോ പച്ചക്ക് മീൻ ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കുന്നതിനെയാണ് കല്യാണത്തിന് വരുന്നവർ പിടിച്ചിട്ട് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് പൊരിച്ചെടുക്കുന്നത്, എനിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ എന്തൊക്കെ മേളങ്ങളാണ് നടത്തുക. കൊറോണ വന്നാലും ശരി, ഒമിക്രോൺ വന്നാലും ശരി, ഇനി അതിനേക്കാളും വലിയ പേരുള്ള വേറെ ഏത് ക്രോണ് വന്നാലും ശരി, നമ്മൾ വളരെ സെറ്റപ്പിലാ. അനുഭവിച്ചതും ഇനി അനുഭവിക്കാൻ പോകുന്നതൊന്നും നമുക്കൊരു വിഷയമല്ല, നല്ലതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ആ നല്ലതുപോലെ അള്ളാഹു ഓരോ ഡോസ് തരുമ്പോൾ അറിഞ്ഞോളും. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവെ നീ കാക്കണേ പടച്ചോനെ, നീ കാക്കണേ അള്ളാ, തറയിൽ നിന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചോനെ. മക്കൾക്ക് വേർതിരിവെന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ മാതാപിതാക്കൾ പരിപൂർണമായും, പൈസ ഇല്ലാത്തവരെ തഴയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. 4 മക്കളുണ്ടെങ്കിൽ ചിലപ്പോ 3 ആള് നല്ല ബിസിനസ്സും ജോലിയും ദുബായും ഗൾഫും ഖത്തറും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നതായിരിക്കും, മറ്റേ ആളിന് ചെറിയ ഒരു തയ്യൽക്കട ജംഗ്ഷനിലുണ്ടാവും മുട്ടുന്തലയില്. അപ്പൊ അവൻ പെരുന്നാളിന് ചിലപ്പോ കൊണ്ടു കൊടുക്കുന്നത് വാപ്പ വലിയ പരിഗണനയൊന്നും ഉണ്ടാവില്ല, അവിടെ കൊണ്ട് വെച്ചരാടാ നിന്റെ ഒരു കള്ളിയുമുണ്ട് എന്ന് പറയും അല്ലേ. മറ്റേ മോനാണെങ്കിൽ വാപ്പായ ലെവലിലാ വരുന്നത്. അപ്പൊ ഈ വാപ്പാക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം മോന് ഈ മോനെ ഉപ്പാക്ക് വിസ എടുത്തു കൊടുത്ത് ബുർജ് ഖലീഫയെ മോളിൽ കൊണ്ടുപോയി, അപ്പാ സൂപ്പർ അല്ലേ, അടിപൊളി മോനെ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വാപ്പാക്ക് ഭയങ്കര സന്തോഷമായി. ഇവൻ കൂടിപ്പോയാ ബേക്കൽ കോട്ടയെ കൊണ്ടുപോകും വാപ്പായ, അതിനപ്പുറത്തൊരു കോട്ടയെ കൊണ്ടുപോകാൻ ഓട്ടം ഓടിക്കാനുള്ള പൈസ പോലും ഈ തയ്യക്കാരന്റെ കയ്യിലില്ല. അപ്പൊ പിന്നെ ഉപ്പാക്ക് ഈ മോനെ വലിയ പരിഗണന ഒന്നും ഉണ്ടാവൂല. അവൻ വരുമ്പോ അകത്തുമ്മോണ്ട് ചായ വാങ്ങിച്ചു കൂടി എന്നേ പറയും. മറ്റേ മോൻ വരുമ്പോ അങ്ങനല്ല, എഴുന്നേക്കും വാനൊക്കെ ചെയ്യും, മുസാഫഴത്ത് ചെയ്യും, ഭയങ്കര സ്വീകരണ. ഇത് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്താൽ നീ അംഗീകരിക്കുന്ന മക്കളുടെ മഹത്വം കൂടി നഷ്ടപ്പെടും. നിന്റെ ഖബറിന്റെ അകത്ത് ഉപകാരമില്ലാത്ത മക്കളായി നിന്റെ മക്കൾ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് പെങ്ങളേ, ഒരിക്കലും നിങ്ങൾ ഭർത്താവിനെ കൊണ്ട് മക്കളുടെ വേർതിരി ഉണ്ടാക്കാൻ അനുവദിക്കരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ അനുവദിക്കരുത്. അവർക്ക് പേരിടുമ്പോ പോലും, പേര് പറയുമ്പോ പോലും ചിലപ്പോ ആ രീതിയിലുള്ള അവഗണന നിങ്ങൾക്ക് വരും. മൂത്ത മക്കളുടെ പേര്, മക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആ മൂത്ത സുലൈമാൻ, രണ്ടാമത്തെ അബൂബക്കർ, മൂന്നാമത്തെ ദാവൂദ് എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തനെ കൊണ്ട് വലിയ ഗുണമൊന്നും വാപ്പാക്കില്ലാത്തതുകൊണ്ട് പേര് പറയാൻ പോലും ഒരു സുഖമില്ല. ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചത് ആ മോന്റെ പേരെന്താ, സാറേ എന്റെ പേര് ദാവൂദ് എന്നാണ്, വാപ്പ എന്നെ വിളിക്കുന്നത് ജാമൂസ് എന്നാണ് എന്ന് പറഞ്ഞാൽ വാപ്പ വിളിക്കണ പോത്തെന്നാണ്, ജാമൂസ് എന്ന് പറഞ്ഞാൽ അർത്ഥം പോത്തെന്നാണ്. ഉസ്താദ് പറഞ്ഞ നല്ല പേരെന്നും പറഞ്ഞ് നാളെ ജനിക്കണ കുഞ്ഞിന് പേരിട്ടളയല്ലേ, മുട്ടുന്തരെന്ന് കിട്ടിയ പേരാണെന്ന് പറഞ്ഞു, ജാമൂസ് എന്ന് പറഞ്ഞാൽ പോത്തെന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഉമ്മയും വാപ്പയും ആ വിഷയത്തിൽ പോലും അവഗണന കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 10 വയസ്സിന് മുമ്പ് ഒരു കാര്യത്തിനും മക്കളെ അടിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ആ മക്കൾ വലുതാകുമ്പോ കുറെ വിഷയത്തിൽ ഉമ്മാക്കുപ്പാക്ക് എതിരാവുന്നു.
പത്തു വയസ്സിന് മുമ്പ് ഒരു കാര്യത്തിലും, ഇതിച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, ഉസ്താദുമാരോടൊക്കെ പറഞ്ഞാൽ സങ്കടം വരും. കാരണം മദ്രസയിൽ കുട്ടികൾ കാണിക്കുന്ന വികൃതി കാണുമ്പോൾ അടി കൊടുക്കാതിരിക്കാൻ തോന്നൂല. ഇവിടുത്തെ ഖത്തീബിന് മദ്രസ ക്ലാസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉസ്താദ് വലിയ സന്തോഷത്തിലാണ്. എന്താണ് കെ എൽ 60S 47 96 വൈറ്റ് ബൊലോന കാറൊന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഉണ്ടോ? എവിടെയാണ്? റോഡിലാ. വോളണ്ടിയേഴ്സ് ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കുക. ആ വണ്ടിയുടെ ആളെ ഒന്ന് മാറ്റി കൊടുക്കണം. കെ എൽ 60S 47 96 വൈറ്റ് ബലോനോ കേട്ടാ. യാത്രയ്ക്ക് തടസ്സമുണ്ട്, ആളുകൾക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മദ്രസയിലെ ഉസ്താദിന് അത് മനസ്സിലാവും. ചെറിയ കുട്ടികൾ കാണിക്കുന്ന വലിയ വികൃതി കണ്ടിട്ട് സഹിക്കാൻ പറ്റൂല, ചിലപ്പോൾ അടി കൊടുത്തു പോകും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്തെ ഞാൻ 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ജീവിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ജീവിച്ചത് പുന്നാര ഹബീബിന്റെ കൂടെയാണ്. ഒരു കുഞ്ഞിന്റെ, ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട പ്രായം മുഴുവനും മുത്തു നബിയുടെ മുമ്പ് ജീവിച്ചു തീർത്തവനാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നീ എന്തിനാണത് ചെയ്തതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഈ 10 വർഷക്കാലം എന്നോട് ചോദിച്ചിട്ടില്ല. എന്തേ അനസേ നീ അത് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എന്നോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹുവേ, ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? മുട്ടും തലക്കാരാ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ജീവിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബുനയ്യാ ഇന്റെ തങ്കക്കുടമേ എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിച്ചിട്ടില്ല. അത്ര സ്നേഹമാണ് നിനക്ക് എന്റെ മുത്തു ഹബീബ് തന്നിരുന്നത്. അത് ലോകത്തുള്ള ഉപ്പമാര് തന്റെ മക്കൾക്ക് കൊടുക്കണം, ഉമ്മമാര് തന്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ചെറിയ പ്രായത്തിലെ അവരാവശ്യപ്പെടുന്നത് മുഴുവനും നിങ്ങൾ വാങ്ങിക്കൊടുക്കുമല്ലോ, അവർ ചോദിക്കുന്നത് മുഴുവനും നിങ്ങൾ വാങ്ങിക്കൊടുക്കുമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ഞാനെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലെ മുട്ടും തലയിരുന്ന് പ്രസംഗിക്കുന്ന നൗഷാദ് വാക്കവി എങ്ങനെയാണ്? മക്കളെ കുറിച്ച് എന്തൊക്കെ പ്രസംഗിച്ചാലും എത്ര ചെലവ് ചുരുക്കണമെന്ന് പറഞ്ഞാലും എന്റെ മകൻ വന്നിട്ടുപ്പാ എനിക്ക് ആ കമ്പനിയുടെ ചെരുപ്പ് വേണം, എനിക്ക് ആ കമ്പനിയുടെ വാച്ച് വേണമെന്ന് പറഞ്ഞാൽ എത്ര രൂപ മുടക്കിയിട്ടും അത് വാങ്ങിക്കൊടുക്കാതെ എനിക്ക് സമാധാനമില്ല. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഈ മക്കൾക്കൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇനി വലുതാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇനി വരുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇതുമായി പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടൂലേ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു പ്രബോധകനായ, ഒരു പ്രഭാഷകനായ, ഒരു വായനശീലം പോലും കൈമുതലായുള്ള ഈ പാവപ്പെട്ടവന്റെ മനസ്സിൽ പോലും ചിന്ത വന്നത്. എന്നാൽ കിതാബുകൾ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ താളത്തിനൊത്തു തുള്ളിക്കഴിഞ്ഞാൽ, അവർ ചോദിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന ചെരുപ്പും വാച്ചും ഒക്കെ അവർക്ക് സ്വന്തമാക്കാൻ അവന്റെ ഉപ്പയുണ്ടെന്ന ബോധം അവർക്കുണ്ടായി കഴിഞ്ഞാൽ എന്റെ പ്രവാസികളായ, എന്റെ ഗൾഫുകാരായ സഹോദരങ്ങളോട് പറയാണ്, 1 മാസമേ ആയിട്ടുള്ള സൗദിയില് രക്തം ഛർദിച്ചിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയത്, 4 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോഹൻ ആ മയ്യത്തിന്റെ മുമ്പെ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയവനാണ്. മുട്ടും തലയിലെ പ്രവാസികളോട്, കാസർഗോഡ് ജില്ലയിലെ പ്രവാസികളോട്, ഈ ലൈവ് കാണുന്ന പ്രവാസി സഹോദരങ്ങളോട്, നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെടുന്ന രംഗം നിങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്നറിയാം. പക്ഷേ 1 സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഒരു നെഞ്ചുവേദന വന്നങ്ങ് മരണപ്പെട്ടു പോയാലോ, ഒരു അപകടം സംഭവിച്ചങ്ങ് മരണപ്പെട്ടു പോയാലോ, നിന്റെ കുടുംബത്തിന് നിന്നെ നഷ്ടപ്പെട്ടു പോയാലോ, അവസാനം നിന്റെ മരണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ നീ ആകുന്ന പണം കായ്ക്കുന്ന മരം പോലെ നിന്റെ മക്കള് കണ്ടിരുന്ന പ്രിയപ്പെട്ട ഉപ്പാ മുട്ടുംതല പള്ളിയുടെ കബർസ്ഥാനിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. ആ കബറിന്റെ മുകളിലെ ചെടി പോലും കരിഞ്ഞു പോയ സമയം വരുമ്പോ ആ പ്രിയപ്പെട്ട മക്കൾക്ക് പിന്നെ കമ്പനി ചെരുപ്പ് വാങ്ങാനാളില്ലാതെ വരും. പിന്നെ ആ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാതെ വരും. പിന്നെ അവര് നേരം പുലരുമ്പോ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഹോട്ടൽ ഫുഡ് വാങ്ങി മക്കളെ കൊടുത്ത് ശീലിപ്പിച്ച ഉപ്പാ
ഉമ്മാന്റെ മുമ്പിലേക്ക് ആ മക്കൾ ചെല്ലും. ഉമ്മാടെ താലിമാല കൊണ്ടുപോകും, ഉമ്മാടെ സ്വർണം കൊണ്ടുപോകും. അവസാനം പണം കിട്ടാൻ വേണ്ടിയിട്ട് പണത്തിന്റെ പവർ കുറഞ്ഞ ഒരു ജീവിതം. പിന്നെ കാസർഗോഡ് ജില്ലയില് ആ പ്രിയപ്പെട്ട മക്കൾക്ക് കാഴ്ചവെക്കാൻ കഴിയില്ല. ആ മക്കൾ കൂട്ടുകാരുടെ മുന്നിൽ ഇളിപ്പ്യനായി പോകും, നാണം കെട്ടുപോകും. അതുകൊണ്ട് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ട വാപ്പാടെ പൊന്നുമോൾ അവസാനം പണത്തിന് വേണ്ടി കള്ളും കഞ്ചാവും അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഏറ്റവും വലിയ അഴുക്ക് ചാലിൽ കിടന്ന് കട്ടപ്പെടുന്നത് കാണാനുള്ള ഗതിയുണ്ടാവും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനു ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. ആദ്യമേ ആ ദൂർത്തുണ്ടാക്കിയിട്ട് മക്കളെ പിശാചിന്റെ കൂട്ടുകാരാക്കി നിങ്ങൾ ശീലിപ്പിക്കരുത്. ചിലപ്പോ ഉണ്ടാവും അങ്ങനെയൊക്കെ ചോദിക്കും, 6000 രൂപ വരെ ചെരുപ്പ് വേണമെന്ന് പറയും, 22000 രൂപ വാച്ച് വേണമെന്ന് പറയും, 10 വയസ്സേ ഉണ്ടാവുള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാനാണ് ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടം. മറ്റത് അങ്ങനെയാണല്ലോ, മറ്റത് 1000 രൂപയ്ക്ക് നമുക്ക് റാഡോ വാച്ച് കിട്ടും, ഇന്നും കിട്ടും. പക്ഷെ മക്കൾക്കറിയാം, ക്വാളിറ്റി നോക്കാനറിയാം, അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നോക്കാനറിയാം. എല്ലാ കാര്യവും നമ്മുടെ മക്കൾക്കറിയാം. വാപ്പ പോലും ഒറിജിനൽ ആണോ എന്ന് 5 വയസ്സിൽ കണ്ടുപിടിക്കുന്ന മക്കളുടെ കാലമാണിത്. താത്തമാര് സൂക്ഷിച്ചോ, പിന്നെയാണ് ഒരു വാച്ചും ഒരു മൊബൈലും ഒക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവളെ വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കണം, വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മക്കൾ നമുക്ക് കൈമോശം വന്നു പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാൻ പാടില്ല. അവർക്ക് ആദ്യമേ തന്നെ ആഡംബര ചിലവ് നടത്തിയാൽ, ഇപ്പൊ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ആദ്യമേ നമ്മളങ്ങനെ ചെയ്യരുത്. ഒരു നിയന്ത്രണം വരുത്തണം കുഞ്ഞുമക്കൾക്ക്. അവരതൊക്കെ ആവശ്യപ്പെടും, അവരുടെ കൂട്ടുകാർ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അപ്പൊ നമ്മൾ പഴയ കാലം പറഞ്ഞു കൊടുത്താൽ മതി. ഉപ്പാന്റെ പഴയ കാലം, ഉമ്മാടെ പഴയ കാലം, അതിനൊക്കെ നേരെ ഉണ്ടോ? എല്ലാരും യൂട്യൂബ് ചാനലിലാണ്, ഉമ്മ ഒരറ്റത്ത്, ഉപ്പ ഒരറ്റത്ത്, മോനൊരറ്റത്ത്, മോളൊരറ്റത്ത്. ഉറങ്ങാൻ കിടക്കുമ്പോ പഴയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. പണ്ട് വാടയിലയിൽ ചോറ് കഴിച്ചതും, ഉണക്കമീൻ ചുട്ട് കഴിച്ചതും, മരച്ചീന് ചുട്ട് കഴിച്ചതും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കളോട് പറയണം, മക്കളെ ഇന്ന് നിങ്ങൾക്ക് അല്ലാഹ് തന്നിരിക്കുന്ന സൗഭാഗ്യത്തിന് കണക്കില്ല മക്കളെ, ഇന്ന് നിങ്ങൾക്ക് അല്ലാഹ് തന്നിരിക്കുന്ന സംവിധാനങ്ങൾക്ക് കണക്കില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന 100 കണക്കിന് കൊട്ടാര സമുച്ചയങ്ങളായ വീടുകളുണ്ട്. ആ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉപ്പാ നീ പറഞ്ഞു കൊടുക്കണം, നീയും നിന്റെ ഉപ്പയും കിടന്ന പച്ചമണ്ണിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. പഴങ്കഞ്ഞയും പച്ചമുളകും കഴിച്ച് രാവിലെ നാസ്ത കഴിച്ചിരുന്ന കാലത്തെ കുറിച്ച് നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ പതിയെ പതിയെ നന്മയുള്ളവരാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സമയം കണ്ടെത്തിയില്ലെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മാ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഉപകാരപ്പെടൂല. വലദുൻ സ്വാലിഹുൻ യദുഊലഹു. അല്ലാഹുവേ, അതൊരു വല്ലാത്ത രംഗമാണ്. ഉപ്പാക്കു വേണ്ടി ദുആ ചെയ്യുന്ന, ഉപ്പാക്കു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഒരു മകൻ. അത് വെറുതെ തമാശക്കു പറഞ്ഞതല്ല. മരണം എപ്പോഴും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്ന, നിഷ്കളങ്കമായി ദുആ ചെയ്യുന്ന ഒരു മോൻ, ആ മോനെയാണ് നമുക്ക് വേണ്ടത്. ആ മോനെയാണ് നമുക്ക് വേണ്ടത്. ഉപ്പാക്കു വേണ്ടി സുറക്ക ചെയ്യുന്ന മക്കളെയാണ് വേണ്ടത്. മുട്ടുംതരമൊക്കെ ആ ഉറൂസ് നടക്കുമ്പോ ഉറൂസ് കമ്മിറ്റി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എന്റെ വാപ്പാന് വേണ്ടി ചെയ്യാനുള്ളത്? ബറക്കത്തിന്റെ ഒരു സരസ് നടക്കുകയാണല്ലോ, ഔലിയാക്കളുടെ റൂഹിന്റെ സുഗന്ധമുള്ള ഒരു പവിത്രമായ രാത്രി ഇവിടെ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചോ എന്റെ മുട്ടുംതലയിലെ ചെറുപ്പക്കാരാ. നിന്റെ പിതാവ് മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ ഈ ഉറൂസിന് എന്താ വേണ്ടത്? ഭക്ഷണത്തിന് അരി വേണമോ ഇറച്ചി വേണമോ ചോദിച്ചോ നിങ്ങള്? ഈ മദ്രസയ്ക്ക് എന്താ, പള്ളിക്കെന്താ ചോദിച്ചോ നിങ്ങള്? അതിനൊക്കെ സമയം കണ്ടെത്തണം. എന്നിട്ട് പള്ളിയിലെ ഹത്തീബിനെ കൊണ്ട് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. മൈക്കിലൂടെ പറയട്ടെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ പേര് പറയട്ടെ. ഖബറും ജഗത്ത് കിടന്ന് വാപ്പാക്ക് ആനന്ദമാകും. അല്ലാഹുവേ, മുട്ടുംതരയിൽ 100 കണക്കിന് ആളുകൾ നോക്കുമ്പോ എന്റെ പൊന്നുമോനെ പേര് പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചല്ലോ, അത് വാപ്പാക്ക് അഭിമാനമാണ്. മുട്ടുംതല പള്ളിയുടെ മുന്നിലൂടെ നിന്നെ വിരൽ തുമ്പ്
പിടിച്ചുകൊണ്ട് നടന്നു വന്ന വാപ്പയല്ലേ. ഈ പള്ളിക്കകത്ത് ഒന്നാമത്തെ സഫില് ജുമഅക്ക് നിന്നെ അടുത്തുകൊണ്ടിരിത്തിയ ഉപ്പയല്ലേ. ഈ മഖാമിലേക്ക് ആദ്യം നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉപ്പയല്ലേ. എങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നു ചെറുപ്പക്കാരാ, എങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലദുൻ സാലിഹുൻ യദുഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മകനാണ് മഹത്വമുള്ള മകൻ. ആ രീതിയിൽ മഹത്വമുള്ളവരാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റണം കേട്ടോ. അത് മരിച്ചതിന് ശേഷമല്ല മക്കൾ എങ്ങനെയാകുന്നത്. അവരന്ന് ചിലപ്പോ ഖബറിന്റെ അടുത്തുണ്ടാകും. രണ്ട് ദിവസം കഴിഞ്ഞാ പിന്നെ ദുനിയാവിന്റെ തിരക്കിലേക്ക് നിന്റെ മക്കൾ പോകുമ്പോ വാപ്പാന്റെ ഖബറിന്റെ അവസ്ഥ അവർ ഓർക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ ജീവിതകാലത്ത് തന്നെ അവരെ ശീലിപ്പിക്കണം. പിന്നെ വേണ്ടത് പ്രാർത്ഥനയാണ്, പിന്നെ വേണ്ടത് പ്രാർത്ഥനയാണ്, എന്റെ മകനെ നന്നാക്കാനുള്ള പ്രാർത്ഥനയാണ്. ഒരവസരം കിട്ടിയാൽ ഇന്നിവിടെ ജിഫരി തങ്ങൾ ദുആ ചെയ്യുമ്പോ ഒന്ന് രണ്ടാളുകൾ കുഞ്ഞു മക്കളെ അടുത്ത് വിളിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടും നിലത്ത് വെച്ചിട്ടും ആമീൻ പറയിപ്പിച്ചു. ഇതൊരു പ്രാർത്ഥനയല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫരി കോയ ജിഫരി തങ്ങള് നിസാരനാണോ? മോശമായ ആളാണോ? ഞാനിപ്പോഴും ചിന്തിക്കാണ്, ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ ഒരു മനുഷ്യനെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയന്ന് ആരോടും സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചു തങ്ങളെ, ഞാൻ ഇന്നിവിടെ ഉണ്ട്, നാളെ ഒന്ന് രണ്ട് എസ് ഐ എസ് ഒന്ന് രണ്ട് പരിപാടി പള്ളി ഉൾക്കാരനൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു ട്രെയിനിൽ തന്നെയാണ് പോവാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയി, എത്ര ദൂരം, ഒരു ബാഗും കയ്യിൽ വെച്ച് ആ ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത് അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് കമ്പാർട്ട്മെന്റ് പോയി കണ്ടുപിടിച്ച് അതിനകത്ത് കയറി എത്ര ദൂരമാണ് യാത്ര ചെയ്ത് പോവാ. ചെറിയ പരിപാടി വലിയ പരിപാടി ഒന്നൊന്നുമില്ല. അത്ഭുതമാണ് ആ മനുഷ്യന്റെ കാര്യം, മഹാത്ഭുതമാണ്. അള്ളാഹുവേ, ഒറ്റയ്ക്കുള്ള യാത്രയാണ്, നിന്റെ വലിയ കാവൽ നീ കൊടുക്കണേ പടച്ചോനെ, നിന്റെ വലിയ കാവൽ നീ കൊടുക്കണേ റഹ്മാനെ, പടച്ചോനെ നീ സഹായിക്കണേ, അല്ലാ സഹായിക്കണേ പടച്ചോനെ. ദീർഘദൂരം യാത്ര ചെയ്യും ഒറ്റയ്ക്ക്, എത്ര സമയം. തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പരിപാടിക്ക് വരലുണ്ട്, ഒരു ഇങ്ങനെ പോലാണ്, ഇങ്ങനെ യാത്രയാണ്. അതിനിടയ്ക്ക് നൂറുകണക്കിന് കാര്യം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു എസ് കെ എസ് എസ് എഫിന്റെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു എസ് ഐ എസ് ഒരു സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവന് നൂറ് കാര്യങ്ങൾ ഉണ്ടാവും തലയ്ക്ക്. അവിടുത്തെ യൂണിറ്റ്, ഇവിടുത്തെ യൂണിറ്റ്, അവിടുത്തെ പ്രസംഗം, അവിടുത്തെ തുണ്ട്, ഇവിടുത്തെ അതൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ 900,00,000 മുസ്ലിങ്ങളുടെ ഒരു പ്രതീക്ഷ. ജിഫരി തങ്ങൾ ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് എന്തായാലും ശ്രദ്ധിക്കൂല ഇത്രയും ജനങ്ങൾ. അങ്ങനെയുള്ള ഒരു തലയാണ് ഈ ഓടി നടക്കുന്നത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മഖാമി എന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ആളുകൾ മുസാഫഹത്തിനൊക്കെ ചെന്നു. തങ്ങളിങ്ങനെ കൈമാറ്റി കളഞ്ഞത് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. ഈ സാനിറ്റൈസർ എടുത്ത് മൈക്കൽ ഒഴിക്കുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ കൊറോണ ഒന്നും ഇല്ല തങ്ങളെന്ന്. അപ്പൊ തങ്ങൾ പറയാം ഇല്ലാത്തോണ്ടാണ് ഒഴിക്കുന്നത്, വരാതിരിക്കുക. തങ്ങളെ അടുത്തുനിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. തങ്ങളെ ഡയലോഗിൽ ഏത് പ്രസിഡന്റും വീഴും. പ്രസിഡന്റ് പറഞ്ഞ് ഈ മൈക്കിൽ സാനിറ്റൈസർ ഒന്നും ഉപയോഗിക്കേണ്ട, ഇവിടെ കൊറോണ ഇല്ല. അപ്പൊ ജിഫരി തങ്ങൾ പറയാണ് കൊറോണ ഇല്ലാത്തോണ്ടാണ് ഒഴിക്കുന്നത്, വരാതിരിക്കാനാണ്. മനസ്സിലായില്ലേ? ഭയങ്കര പോയിന്റാ. ഒരു പത്രക്കാരനും തങ്ങളെ മുമ്പേ നിന്ന് പോയിന്റ് ഒന്നും കിട്ടൂല. അവരൊക്കെ എഴുതുന്ന സാധാരണ എഴുതാൻ പറ്റുന്ന പോയിന്റേ കിട്ടുള്ളൂ, അതിനപ്പുറമുള്ള പോയിന്റ് ഒന്നും കിട്ടൂല. ഭയങ്കര സംഭവമാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു ബറക്കത്തിന്റെ സരസ് കിട്ടിയാൽ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുവരണം, കൊണ്ടുവരണം, കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ജിയാറത്ത് ചെയ്യിപ്പിക്കാം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാം. വലിയ തങ്ങം തങ്ങൾ വരെയാണ്, തല്ലിയ സയ്യിദന്മാർ വരെയാണ്. തങ്ങളെ ആ കൈകൊണ്ട് എന്റെ കുഞ്ഞിന്റെ തലയിലൊന്ന് വെക്കണം തങ്ങളെ, എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം തങ്ങളെ. മദീനത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ എനിക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, നബിയേ ഒന്നുമില്ല, നബിയേ എനിക്ക് സമ്മാനം തരാൻ ഷാളില്ല, കമീസില്ല, അത്തറില്ല, ഈത്തപ്പഴമില്ല, പണമില്ല, ആകെയുള്ളതെന്റെ പൊന്നു മോനാണ്, ആ മോനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ മോന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണം നബിയേ. ദുആ ചെയ്യിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ഞാൻ ദുആ ചെയ്യേണ്ടത്, എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോൻ ഒരുപാട് സമ്പത്ത് വേണം, എന്റെ പൊന്നുമോൻ ഒരുപാട് മക്കൾ വേണം, എന്റെ പൊന്നുമോൻ അല്ലാഹുവിന്റെ സ്വർഗം വേണം. മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഹിക്കുമത്ത് ഉപയോഗിച്ചിട്ടാണ് ഉമ്മ പറഞ്ഞത്. ഒരുപാട് മക്കളും വേണം, ഒരുപാട് സ്വത്തും വേണം.
എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം, 10 മക്കൾ. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 1.5 ഉണ്ട്, പിന്നെ ഒരു 1.75 ഉണ്ട്, അങ്ങനെയല്ല. 10, 12, 15 എന്നൊക്കെ പറയണം. ഒരു ബുദ്ധിമുട്ടായ വിഷയത്തിൽ വിചാരിക്കണ്ട, അങ്ങനെ ഉണ്ടാവട്ടെ. ഒരുപാട് മക്കൾ വേണം. കുഞ്ഞു കുട്ടിയായ അനസറിയെ കൊണ്ട് കൊടുത്ത് അള്ളാന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ പറയാണ്. ഒരുപാട് സമ്പത്തും വേണം, പൈസയും വേണം, പൈസയും വേണം. ബിസിനസ് നടത്തണം, കച്ചവടം നടത്തണം. മുസ്ലിങ്ങളൊക്കെ ഇവിടെ ബിസിനസ്സും കച്ചവടം നടത്തിയിട്ട് നിങ്ങളൊക്കെ പറയില്ലേ മുസ്ലിമിന് വലിയ വീട്, മുസ്ലിമിന് വലിയ പള്ളി. ഈ മുസ്ലിം തന്നെയാണ് ഇവിടെ പ്രളയം വന്നപ്പോ പണം ചെലവഴിക്കാനും CHS സെന്ററുകൾ നടത്താനും ഡയാലിസ് കേന്ദ്രങ്ങൾ നടത്താനും ക്യാൻസർ രോഗികളെ സഹായിക്കാനും ഒരുപാട് പാപങ്ങളെ സംരക്ഷിക്കാനും ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് പണവും വേണം. അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യിപ്പിച്ചു. ഉസാരി ഇമാം റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ മുകളിൽ ആത്മീയതയുടെ ചിറകുവിടത്തി പറന്നുപോയ മഹാനല്ലേ മഹാനായ ഉസാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഏത് മജ്ലിസിലും ആദ്യമായി ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ ഇഷ്ടപ്പെടുന്ന ഒരു ആലിമാക്കണേ റബ്ബേ. അബൂഹാമിദിൽ ഹസാലി റളിയല്ലാഹുവിന്റെ ഉപ്പാടെ ദുആയാണ്. ഏതെങ്കിലും ഒരു ആത്മീയ മജ്ലിസിൽ പോയാൽ അവിടെ ഒരു മനോഹരമായ നസീഹത്ത് കേട്ടാൽ ആ നസീഹത്ത് കേട്ട് ജനങ്ങളൊക്കെ കരയുന്നത് കണ്ടാൽ ഉസാലി ഇമാമിന്റെ ഉപ്പ കസേരയിലിരുന്ന് അല്ലെങ്കിൽ ആ മജ്ലിസിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും റബ്ബേ എന്റെ പൊന്നുമോനെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന പ്രഭാഷകനാക്കണേ റബ്ബേ. അങ്ങനെ ദുആ ചെയ്ത് പ്രധാനപ്പെട്ട സദസ്സിലൊക്കെ ദുആ ചെയ്ത് ദുആ ചെയ്ത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട ഉപ്പാക്ക് സമ്മാനമായി കൊടുത്തത്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ഗ്രന്ഥക്കെട്ടുകൾ ലോകത്തിന് സമർപ്പിച്ച മഹാനായ അബൂഹാമിദിൽ ഉസാലി റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു ഭാഗ്യത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ദുആയിരുന്നു. പ്രിയപ്പെട്ടവരെ ദുആയിരുന്നു. എന്റെ സഹോദരങ്ങളോട് പറയുന്നു മറക്കല്ലേ ചെറുപ്പക്കാരാ, കല്യാണം കഴിയുന്ന പ്രിയപ്പെട്ട മക്കളെ ഈ മഹാനായ വലിയന്റെ ഹദ്രത്തിൽ വന്ന് ഫാത്തിഹയുടെ ദുആ ചെയ്യുക, പള്ളിയിൽ ജുമഅക്ക് വരുമ്പോ ദുആ ചെയ്യുക, നാട്ടിൽ ഉറൂസ് നടക്കുമ്പോ പ്രഭാഷണ പ്രോഗ്രാമുകൾ നടക്കുമ്പോ ആ മജ്ലിസിലെല്ലാം ചെന്നിരുന്ന കണ്ണുനീരോടെ അല്ലാഹുവേ എനിക്കൊരു സോലിഹായ മോനെ തരണേ റബ്ബേ, ഒരു സോലിഹത്തായ മോളെ തരണേ റബ്ബേ, എന്റെ മക്കളെ നീ ആലിമാക്കണേ, പടച്ചവനേ ആഫിലാക്കണേ ഇന്ന് മുട്ടം തലയില് ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോയ വീട്ടില് തന്റെ പ്രിയപ്പെട്ട 19 വയസ്സുള്ള ആഫിളായ പൊന്നുമോള് നൗഷാദ് വാക്കവി എന്ന് അറബിൽ എഴുതിയ ഒരു ശ്രീ ഒരു പ്രിയപ്പെട്ട ഫ്രെയിം ചെയ്ത ഒരു ഫയൽ ഒരു സഹോദരൻ കൊണ്ടുവന്ന് തന്നു. ഉസ്താദിന് തരാൻ എന്റെ പൊന്നുമോള് തന്നയച്ചതാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എഴുതിയതാണ്, എന്റെ പൊന്നുമോള് ആഫിളാണ്. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് ഓർമ്മ ശക്തി അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇൽമും ഹിഫ്ളും തഖ്വയും ഈമാനും ആ തങ്കക്കുടപ്പിന്റെ ഹൃദയത്തിനകത്ത് നിറച്ചു കൊടുക്കണേ റബ്ബേ, നിറച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാം ജസീരി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് വലിയ പദവിയിലെത്തിയതെന്നറിയോ, എങ്ങനെയാണ് വലിയ സ്ഥാനത്തെത്തിയതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ മക്കത്ത് ആദ്യമായി അദ്ദേഹത്തിന്റെ ഉപ്പ ചെന്നപ്പോ ജംസം വെള്ളമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസീരിമാവിന്റെ പ്രിയപ്പെട്ട ഉപ്പ നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ ഈ സംസമിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പൊന്നുമോനെ ഏറ്റവും വലിയ ഇൽമിന്റെ നിറകുടമാക്കണേ അല്ലാ. പരിശുദ്ധ മക്കത്ത് പോകുമ്പോ മക്കളെ മറക്കണ്ട എന്റെ കാസർഗോഡ് ജില്ലക്കാരാ, മദീനത്ത് പോകുമ്പോ മക്കളെ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവരാണ് വളരേണ്ടത്, അവരാണ് ഉയരേണ്ടത്, അവരാണ് ശക്തരാകേണ്ടത്, അവരാണ് ഇസ്സത്തുള്ളവരാകേണ്ടത്. അവര് കാസർഗോഡ് ആ റോഡിന്റെ സൈഡിൽ ഓടയിൽ കിടന്ന് കഞ്ചാവിനടിപ്പെട്ട് കണ്ടവന്റെ തല്ലുകൊണ്ടിട്ട് ചത്തൊടുങ്ങി കിടക്കുന്നത് കാണാനുള്ള ഗതി വരല്ലേ എന്റെ കാസർഗോട്ട ഉപ്പ ഉമ്മ, നിങ്ങൾ മനസ്സിലാക്കണേ. ഏതെങ്കിലും കണ്ട പെണ്ണിന്റെ കൂടെ എവിടെന്നെങ്കിലും ഒളിച്ചോടി പോയി വ്യഭിചാരത്തിന്റെ സന്താന പാരമ്പര്യമായി നിന്റെ പ്രിയപ്പെട്ട മക്കൾ മാറുന്നത് അവസ്ഥ വരുത്തല്ലേ മോനെ, അതിന് നിന്റെ കബറിന്റെ അകത്ത് അല്ലാഹു നിനക്ക് അദാബ് തരുന്നതാണ്. അതുകൊണ്ട് ഏത് പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയാലും
അത് മക്കയാകട്ടെ മദീനയാകട്ടെ അതുപോലെ മഖാമുകളാകട്ടെ മജ്ലിസുകളാകട്ടെ അവിടെയൊക്കെ മക്കളെ മറക്കല്ലേ ആ പ്രിയപ്പെട്ട മക്കൾക്ക് കണ്ണുനീരോടെ പടച്ചവനേ എൻ്റെ മക്കളെ ഇൽമുള്ളവരാക്കണേ റബ്ബേ ഇഫുള്ളവരാക്കണേ അല്ലാ അദബുള്ളവരാക്കണേ അല്ലാ അറിവുള്ളവരാക്കണേ അല്ലാ അഴകുള്ളവരാക്കണേ അല്ലാ അല്ലാഹുവേ നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന നിന്റെ പൊരുത്തം നേടുന്ന മക്കളാക്കി എൻ്റെ മക്കളെ മാറ്റണേ റബ്ബേ പ്രധാനപ്പെട്ട സദസ്സിലൊക്കെയും അങ്ങനെ ദുആ നമ്മൾ ചെയ്യണം ദുആയും വേണം ആ മക്കളെ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമവും നടത്തണം മഹാനായ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു തആല സഅദ് ബിനു റളിയല്ലാഹു അൻഹു എന്ന് പറയും മഹാനല്ലേ മഹാനായ സഅദ് ബിനു അബി വഖാസ് സഅദ് ബിനു അബി വഖാസ് ദുആ എപ്പോ ദുആ ചെയ്താലും സ്വീകരിക്കുന്ന ആളാണ് എപ്പോ ദുആ ചെയ്താലും സ്വീകരിക്കും വലിയ സ്ഥാനമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേരിട്ടിട്ട് നമ്മൾ റളിയല്ലാഹു പറയാതിരിക്കരുത് നമ്മുടെ ദുആയുടെ അവസ്ഥയൊക്കെ അറിയാലോ നമ്മുടെ ദുആയുടെ അവസ്ഥയൊക്കെ എത്രയോ കൊല്ലം കൊണ്ട് നമ്മളൊക്കെ പല കാര്യങ്ങൾ ദുആ ചെയ്യണു കുറെയൊക്കെ നടന്നു പക്ഷെ നിരാശപ്പെടണ്ട ദുആ ഒരർത്ഥത്തിൽ നമുക്ക് ഗുണം കിട്ടും ഒന്നുകിൽ അതപ്പം തന്നെ സ്വീകരിക്കും ഇല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ആപത്തുകളോ അപകടങ്ങളോ വിഷമങ്ങളോ അല്ലാഹു തട്ടിമാറ്റും ഇല്ലെങ്കിൽ പരലോകത്ത് ആ ദുആ ചെയ്തതിന്റെ കൂലി അല്ലാഹു നമുക്ക് തരും അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട പ്രയാസപ്പെടണം മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാത്തു വസലാം വന്നു റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നു അവർക്കൊക്കെ അസ്രായിൽ വരുന്നത് കുറച്ച് നേരത്തെ തന്നെ അറിയാൻ പറ്റും റൂഹ് പിടിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അതിനു മുമ്പ് നമ്മൾ അറിയൂല റൂഹ് പിടിക്കാൻ തുടങ്ങി വേദന തുടങ്ങി മലക്കുകളൊക്കെ വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി നമ്മൾ കാണുമല്ലോ മലക്കൾ നമ്മൾ കാണും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും അല്ലാഹുവിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് കാണും കണ്ടേ പറ്റൂ നമ്മൾ ഇവിടെ മലക്കുകളുണ്ട് നമുക്ക് ഇൽമന്റെ സരസിലിരിക്കുന്ന ഒരു കസേരയിൽ ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടത്ത് 10 മലക്കുകളുണ്ട് നമുക്ക് കാണാൻ പറ്റൂല എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട് നമ്മൾ കാണാൻ പറ്റൂല നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാവൂല നമ്മൾ പറയില്ല കൂട്ടുകാർ പറയില്ല എടാ ഉപ്പയില്ല ഉമ്മയില്ല വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുള്ളു നീ വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ കൂട്ടുകാർ ഓടി വരൂലേ ബൈക്കൊക്കെ എടുത്തോണ്ട് പക്ഷെ അങ്ങനെ നീ ഒരിക്കലും ഒറ്റയ്ക്കാവൂല എന്നാണ് നിന്റെ കൂടെ മലക്കുകളുണ്ട് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാവുമ്പോൾ നീ പറയേണ്ടത് എന്താണ് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഇന്നൊരു ഒരു പത്രക്കകത്ത് സുന്നത്ത് കാര്യമായിട്ട് നിസ്കരിക്കാം അങ്ങനെ പറയണം അല്ലാതെ കൂട്ടുകാരനെ വിളിച്ചിട്ടൊന്നും ഒറ്റയ്ക്കാണ് യോ യോ എന്നല്ല പറയാനുള്ളത് അങ്ങനെയാണല്ലോ പാട്ട് ഡാഡി മമ്മി വീട്ടിലില്ല നീ വാടാ നമുക്ക് സെറ്റപ്പ് ആക്കാന്നല്ലേ പാട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒറ്റയ്ക്കല്ല നമ്മൾ ഒരിക്കലും നമ്മളോടൊപ്പം അള്ളാഹുവിന്റെ മലക്കുകളുണ്ട് നമുക്ക് കാണാൻ പറ്റൂല മലക്കുകളെ നമ്മൾ കാണുന്നത് മരിക്കുന്ന സമയത്ത് കാണും 500 മലക്കുകളെ കാണും നമ്മൾ അതാണ് കണ്ണിങ്ങനെ പുറത്തേക്ക് വരണത് റബ്ബേ മോള് പറയും ഉപ്പ ഇങ്ങോട്ട് നോക്ക് ഉപ്പാടെ ഇളയ മോള ഉപ്പ നോക്കും മോളെ നോക്കിയ കാലമൊക്കെ പോയി ഉപ്പ മലക്കുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഉപ്പ ഒരുപാട് മോളെ നോക്കൂല ഇത് കഴിഞ്ഞാൽ പിന്നെ അസ്രായിലിനാണ് കാണാൻ പോകുന്നത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ അസ്രായിൽ വന്നു റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാത്തു വസലാം വന്നപ്പോ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അനു കരയാൻ തുടങ്ങി മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരയുമ്പോ അസ്രായിൽ ചോദിച്ചു സഅദേ എന്തിനാ നീ കരയുന്നത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പടച്ചവനേ എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല റബ്ബേ എന്റെ മക്കൾ എങ്ങും എത്തിയിട്ടില്ല റബ്ബേ അവര് പക്വതയുള്ളതായി വളർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ ഒരു ആഗ്രഹമുണ്ട് റബ്ബേ അവർക്കൊക്കെ എങ്ങനെ പറയാം ഉഷാദ് ബാക്കവിക്ക് എങ്ങനെ പറയാൻ പറ്റോ
ഉട്ടുംതലയിലെ ഫൈസലിനെ അങ്ങനെ പറയാൻ പറ്റോ? ഉട്ടുംതലയിലെ സുബൈറിനെ അങ്ങനെ പറയാൻ പറ്റോ? ഒരിക്കലും പറ്റൂല. വാഹന അപകടത്തിൽപ്പെട്ട് ആംബുലൻസിനകത്ത് എടുത്ത് കിടത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുമ്പോ അസറായിൽ വരികയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെന്ന് വളർന്നത് കണ്ടോട്ടെ, എന്റെ പൊന്നുമോളെ നിക്കാവുന്ന് കഴിഞ്ഞോട്ടെ, എന്റെ പൊന്നുമോളെ ഇഫുദിന് ചേർത്തിരിക്കുകയാണ്, അവൻ അതൊന്ന് പൂർത്തിയാക്കട്ടെ. പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നല്ല ജീവിതം നയിക്കാനുള്ള ആഫിയത്തുള്ള ആയുസ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. നല്ല ആത്മാർത്ഥമായി ദീനിനെ സ്നേഹിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറയാൻ കഴിയുമായിരുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാണ്, എപ്പ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന മഹാനാണ്. അതുകൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല വടച്ചോനെ, പറക്കമുറ്റിയിട്ടില്ല തമ്പുരാനെ, അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ അല്ലാ, അവരെ ജീവിതം കാണാ കൊതിയുണ്ട് റബ്ബേ. 20 വർഷം കൂടി അല്ലാഹ് പറയുന്ന അസറായിനോട്, 20 വർഷം കൂടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ആയുസ് നീട്ടിക്കൊടുക്കാൻ പടച്ചവൻ തീരുമാനിക്കുകയാണ്. 20 വർഷം കൂടി അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ മരണ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ യത്തീമായ സങ്കടം തന്നെയാണ്. അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് പ്രസംഗത്തിന് പോയപ്പോ, ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയപ്പോ, ആ മരണപ്പെട്ട വീട്ടിൽ ദുആ ചെയ്യാൻ പോകുമ്പോ മരണപ്പെട്ട സഹോദരന്റെ മക്കള് കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് വന്നു. ഈ മരണപ്പെട്ടു പോയ സഹോദരന്റെ ജ്യേഷ്ഠനോട് ആ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ മക്കളെ, ഈ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? ജ്യേഷ്ഠൻ പറയുന്നു, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കണം ഉസ്താദേ, ഏതെങ്കിലും ഒരു യത്തീംഖാനയിൽ കൊണ്ടുവന്നാക്കണം. യത്തീംഖാനകൾ നല്ലതാണ്, നിലവാരമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അല്ലാ, മരണപ്പെട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ മക്കളെ കുറിച്ച്, യത്തീമായ മക്കളെ കുറിച്ച് നമ്മുടെ കുടുംബത്തിലെ കൂടപ്പിറപ്പുകളെടുക്കുന്ന തീരുമാനം അതാണ്. മുട്ടുംതലയിലെ നിങ്ങളെന്തേ തീരുമാനിച്ചു പോയത്? നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സഹോദരങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് തീരുമാനിച്ചോ? ഇന്ന് പണം അവരുടെ സ്വന്തം ആവശ്യത്തിന് പോലും തികയാത്ത കാലമല്ലേ? എന്റെ കാസർഗോട്ടെ പ്രിയപ്പെട്ട ഉപ്പാ, സ്വന്തം ആവശ്യത്തിന് പോലും പണം തികയാത്ത കാലമാ പെങ്ങളെ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവേ ചെറിയ പ്രായത്തിൽ എന്റെ മക്കളെ നീ യത്തീമാക്കല്ലേ എന്ന് ദുആ ചെയ്തോ. കാസർഗോട്ടെ മുട്ടുംതല എന്ന പവിത്രമായ ദുആ ഇജാബത്തുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനുഭാവൻ കിടക്കുന്ന മണ്ണിലല്ലേ? ഈ മണ്ണിലിരുന്ന് ഹൃദയവേദനയോടെ പൊന്നുമോളെ ദുആ ചെയ്തോ, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ മരിപ്പിച്ചുകൊണ്ട് എന്റെ പിഞ്ചുമക്കളെ നീ യത്തീമാക്കല്ല റബ്ബേ. കാരണം എന്തെന്നറിയോ? കൂടപ്പിറപ്പുകൾ എങ്ങനെയാണ് നോക്കുന്നത്? നിന്റെ വീട്ടുകാരും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നോക്കുന്നതിന് പരിധിയുണ്ട് പ്രിയപ്പെട്ടവള്, പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. അവരങ്ങനെ കാര്യമായ രീതിയിൽ എല്ലാ കാലവും നിന്റെ മക്കളോടൊപ്പം ഉണ്ടാവില്ല. എത്ര അനുഭവങ്ങളാണ്, കാസർഗോഡ് തന്നെ എത്രയോ എത്രയോ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? യത്തീംഖാനയ്ക്കകത്ത് ഭക്ഷണം കഴിക്കാൻ പാത്രവുമായി നിങ്ങളുടെ മക്കൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് 6000 10000 ചെരുപ്പ് വേണമെന്ന് പറയുമ്പോ ആ മക്കൾക്ക് വേണ്ടി പൊരുവയിലത്ത് കിടന്ന് ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അറിയാതെ മറന്നു പോകുന്ന മക്കളെ ഹൃദയത്തിനടുത്ത് വെക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, അതിർരേഖ വരച്ചിടണമെന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്ന റബ്ബേ, എന്റെ മക്കള് വളർന്നില്ല അല്ലാ, എന്റെ മക്കള് ചെറിയ പ്രായമാണ് റബ്ബേ, അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ, എന്റെ മക്കളൊന്ന് ഉഷാറാകട്ടെ, എന്റെ മക്കളൊന്ന് മുതിർന്നവരാകട്ടെ. എന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ ഈമാനുള്ള ജീവിതം കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട അല്ലാ എന്റെ റൂഹ് പിടിക്കണമെന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വാക്ക് സ്വീകരിച്ചിട്ട് 20 കൊല്ലം വരെ ജീവിക്കാനുള്ള ആയുസ് നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നെ 20 കൊല്ലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തു. അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതം നല്ല പോലെ കാണാനുള്ള തൗഫീക്ക് തരട്ടെ. അല്ലേ, കോഴിക്കോട് 4 ഖബർ വെട്ടിക്കിട്ടല്ലേ
രണ്ടു മക്കളെയും ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്ന് അടക്കിയത്. എത്ര എത്ര സംഭവം നടന്നു ഇവിടെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഗൾഫിലെ മരണവും നാട്ടിലെ മരണവും തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വാതു പറഞ്ഞാൽ ഹൃദയം പൊട്ടി ഈ പള്ളിക്കകത്ത് നമ്മൾ സുജൂദിൽ കിടക്കും. എത്ര കുടുംബത്തിൽ ഇന്നും കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വിധവകൾ, എത്ര യത്തീമീങ്ങൾ. അള്ളാഹു നമ്മെ കാക്കട്ടെ. പിന്നെ ഈ അപകടങ്ങളും മറ്റുമൊക്കെ മാറ്റിവെച്ചാൽ രോഗം, എത്ര രോഗമാണ് നമ്മുടെ ശരീരം. ഈ സിയാറത്തൊക്കെ ഈ ഉറൂസൊക്കെ നടത്തണമെന്ന് പറയുന്നതും ഉറൂസിനൊക്കെ വന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. എത്ര രോഗമാണ് നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്നിരിക്കുന്നത്. നമ്മുടെ കിഡ്നിക്ക്, നമ്മുടെ ക്യാൻസർ, നമ്മുടെ ശരീരത്തിന്റെ കരള്, നമ്മുടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ഉറക്കവും നമ്മുടെ യാത്രയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ഒരു വലിയ കാവലാണ്, ഒരു വലിയ കാവലാണ് അള്ളാഹുവിന്റെ വലിയ പൊരുത്തം. പടച്ചവനെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളുടെയോ ശരീരത്തിന്റെ ഉള്ളിൽ മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ നീ കരിച്ചു കളയണേ റഹ്മാനെ. മക്കളെ വല്ലാണ്ട് സ്നേഹിക്കണം, മക്കളെ ചേർത്ത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അവരുടെ മനസ്സിലെ ജഹിലിയത്തിന്റെ കറയിട്ട് കൊടുക്കരുത്. പുന്നാര ഹബീബിന്റെ സദസ് നമുക്കറിയാലോ, എന്തുകൊണ്ട് കൊടുത്താലും കഴിച്ചിട്ട് വലതുഭാഗത്തിരിക്കുന്ന ആളിലേക്ക് അള്ളാൻ റസൂൽ കൊടുക്കും. എന്തു കൊടുത്താലും ഈത്തപ്പഴമാണെങ്കിൽ അത്, കാരക്കയാണെങ്കിൽ അത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കും സഹാബികൾ. ബറക്കത്തല്ലേ. നമ്മളിപ്പോ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെ അടുത്ത് പോയാൽ തങ്ങളൊരു ഈത്തപ്പഴം എടുത്ത് തരുന്നത് നമുക്ക് വലിയ സന്തോഷമല്ലേ, വലിയ സന്തോഷമല്ലേ. ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും ബിസിനസ്സും ഇത്രയും കാര്യങ്ങളുമായിട്ട് നടന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് പാണക്കാട് കുടപ്പനയ്ക്ക് തറവാട്ടിൽ ഹൈദരിൽ തങ്ങളെ കാണാൻ പോയത്, അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തേ നിങ്ങൾ കാണാൻ പോകാത്തെന്ന് ഒരു മനുഷ്യനും ചോദിക്കൂല. പക്ഷേ ഹൈദരലി ശിഹാബ് തങ്ങൾ ആരാണ് എന്നും എന്താണ് എന്നും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ പോയി ഒന്ന് ദുആ ചെയ്യിപ്പിച്ചു. സംരംഭങ്ങൾ, യാത്രകൾ, നിരന്തരമായ ബിസിനസ്സുകൾ, യാത്രകൾ ഒക്കെയല്ലേ, ഒരു ദുആ വേണം. മഹലു ബൈത്തല്ലേ, ഒരു പൊരുത്തത്തിന് ഒരു കാരക്കയോ ഒരു ചായയോ കുടിച്ചിട്ട് അവിടെ നിറങ്ങാന്ന് പറയുന്നത് പുണ്യമാണ്. ഇന്ന് ജിഫ്രിത്തങ്ങൾ വന്നു, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്കൊരു ദിവസം കൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഫൈസലിന്റെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ജിഫ്രിത്തങ്ങൾ പോയത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്നു, നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു മാഷാല്ലാ. അപ്പൊ എല്ലാ വീട്ടിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പോ ഫൈസലിന്റെ വീട്ടിൽ പോയി തങ്ങൾ റെസ്റ്റ് എടുത്തു, ഭക്ഷണം കഴിച്ചു, തങ്ങൾ സന്തോഷത്തോടെ പോയി. അള്ളാഹു സുബ്ഹാനഹു വതാല തങ്ങൾക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അഹ്ലു ബൈത്ത്, പിന്നെ ഈ കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഹ്ലു ബൈത്തിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ്. തങ്ങന്മാരെ സാദാത്യങ്ങളെ സ്നേഹിക്കുന്നവരാണ്, അവരുടെ ബറക്കത്ത് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ മടങ്ങി വരും. പുന്നാര ഹബീബിന്റെ സദസ്സില് സഹാബികൾ ഇങ്ങനെ കാത്തിരിക്കും. അള്ളാന്റെ റസൂല് കാരക്ക കൊടുത്താൽ, അള്ളാന്റെ റസൂല് ഭക്ഷണം കൊടുത്താൽ, അള്ളാന്റെ റസൂല് പാല് കൊടുത്താൽ മുത്ത് ഹബീബ് കൊടുത്തിട്ട് വലതുഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസത്തെ സദസ് നടക്കുകയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടകത്തിന്റെ പാല് കൊടുത്തിരിക്കുകയാണ്. പുന്നാര ഹബീബ് പാല് കുടിച്ചു, ബാക്കിയുണ്ട്. അതിന് വലതുഭാഗത്തിരിക്കുന്നവർക്കാണ് കൊടുക്കാനുള്ളത്. നോക്കുമ്പോ റബ്ബേ, ആ സരസിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ അബൂബൈദ റളിയല്ലാഹു തആലാനു ഉണ്ട്, മഹാനായ മുആദു ബിൻ ജബൽ റളിയല്ലാഹു തആലാനു ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അവരൊക്കെ മുമ്പിലാണ് ഇരിക്കുന്നത്. വലതുഭാഗത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു, വലതുഭാഗത്തിരുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു മഹാനായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് ആ മോനോട് ചോദിക്കുന്നു, മോനെ അത്തഅദനുലീ, നീ എനിക്ക് അനുവാദം തരുമോ പൊന്നു മോനെ? ഇത് അബൂബക്കറിന് കൊടുക്കാൻ എനിക്ക് അനുവാദം തരുമോ? തുണ്ടു കൊണ്ടുതന്നെ പോണ ബക്കറ്റും കൊണ്ടോടാ, ബക്കറ്റ് കൊണ്ടോടാ, ആ ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് സംഘാടകര് തുണ്ട് തന്നു ബക്കറ്റ് പ്രശ്നം നടത്താൻ വേണ്ടി. ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ മക്കാമിന്റെ ഉറൂസിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി കാര്യമായ സ്വതക്ക ബക്കറ്റിൽ ഇട്ടുകൊടുക്കണം.
മറ്റ് പിരിവുകളൊന്നുമില്ല ഈ ബക്കറ്റ് കളക്ഷനാണ് ഉള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ കാര്യമായി സഹായിക്കണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ വളരെ വൃത്തിയോടെ ശുദ്ധിയോടെ നടക്കുന്ന മുട്ടുന്തല മഖാമുറൂസിന്റെ മുമ്പിൽ ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് കൊണ്ട് ചെല്ലുകയാണ് റബ്ബേ കാര്യമായി സഹായിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ റഹ്മാനെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെയായി പടച്ചവനെ ഈ സംരംഭത്തെ സഹായിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ സഹായിക്കുന്നവടെ സമ്പത്തിൽ നീ വർധനവും വറക്കത്തും കൊടുക്കണേ അല്ലാ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ അവർക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ തമ്പുരാനെ അവരെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ സ്വല്ലി അലാ നബി മുഹമ്മദ് ഒരു ഒരു ബക്കറ്റേ ഉള്ളോ വേറെ ബക്കറ്റില്ല രണ്ടും എടുത്തോണ്ട് വേടാ ഇങ്ങോട്ട് എല്ലാരും പ്രവാസികളായതുകൊണ്ട് ബക്കറ്റ് എടുക്കാനൊക്കെ ഒരു മടിയാ പള്ളിക്ക് വേണ്ടിയിട്ടല്ലേ ധൈര്യമായിട്ട് എടുത്തോ കൊണ്ടുവാ ഉണ്ടോ കൊണ്ടോ അതാണ്ടാ ഒരു ആ റോഡിലൂടെ തുടങ്ങ് റോഡിൽ രണ്ട് ഭാഗത്ത് സ്ത്രീകളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടാവും ബക്കറ്റ് എടുക്കാനുള്ള ആളെന്ന് വന്നില്ല ഇതുവരെ അതുകൊണ്ടാണ് ബക്കറ്റ് ഇല്ലാത്തത് ആള് കൂടുമ്പോഴല്ലേ ബക്കറ്റ് എടുക്കാൻ പറ്റും ചെല്ല് ഉഷാറായിട്ട് ചെല്ല് ഇനി അപ്പുറ സൈഡേ അവിടെ 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 വെളിയിൽ ഇനി പ്രസംഗിക്കാൻ പറഞ്ഞതിന് മുമ്പ് ബക്കറ്റ് ക്ലാസിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണം സംഘാടകർക്ക് എന്നാലാണ് ഉഷാറാവുക മാഷാല്ല അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ഈ സ്റ്റേജിലിരിക്കുന്നവർ കൂടെ വെള്ളം കൊണ്ട് കുടിക്കും നിങ്ങൾ കട്ടൻ കാപ്പി അവിടെ നിങ്ങൾ മാത്രം കുടിച്ചാൽ ഒന്ന് കൊടുക്ക് കുടിക്കട്ടെ എനിക്കെന്താ പറലാസ് ഒരു സ്നേഹമില്ല പഴയതുപോലെ ബക്കറ്റ് ഉണ്ടോന്നില്ലേ കണ്ടില്ല ആ അതും കൊണ്ട് പോയാ ആ ഉണ്ട് മാഷാല്ലാ മാഷാല്ലാ ഒരു വണ്ടി കൂടി ബ്ലോക്ക് ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കാണ് അതാണ് കെറ്റേ ഫ്ലറ്റേ നമ്പറില്ലാത്ത ബ്ലാക്ക് വണ്ടിയാണ് നമ്പറില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം നമ്പർ മാറ്റിയതായിരിക്കും വിളിച്ചു പറയില്ല എല്ലാവരും AL7 എന്നൊന്നും പറയാൻ പറ്റില്ല ആ നമ്പറില്ലാത്തതുകൊണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണേ ആ വണ്ടി ചെറുതായിട്ട് ബ്ലോക്ക് ആയിട്ട് കറക്റ്റ് ബ്ലാക്ക് കേട്ടോ അൽഹംദുലില്ലാ ആ അപ്പൊ പോലെ പോലെ പറയട്ടെ ബക്കറ്റ് എടുത്താ പിന്നെ അപ്പൊ പോകും വിരുവൊന്നുമില്ല അവിടെ ഇരിക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിലുണ്ട് അബൂബൈദാ റളിയല്ലാഹുവിന്റെ മുമ്പിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിന് ഉൾപ്പെടെയുള്ള വലിയ വലിയ സഹാബികളുടെ മുമ്പിലുണ്ട് അള്ളാഹുവിന്റെ റസൂല് നോക്കുമ്പോ വലതുഭാഗത്ത് ഇത് കുടിക്കാൻ അർഹതപ്പെട്ടിരിക്കുന്ന ഒന്നാമതിരിക്കുന്ന ഒരു കുട്ടിയാണ് മുത്തുനബി ചോദിച്ചു മോനെ നീ എനിക്ക് അനുവാദം തരുമോ എന്തിനാണ് നബിയെ ഇത് ഞാൻ അബൂബക്കറിന് കൊടുത്തോട്ടെ ഓ അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സ്നേഹം നോക്കി എല്ലാ സ്ഥലത്തും അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സ്നേഹം കണ്ടോ നീ എനിക്ക് അനുവാദം തരുമോ ഞാൻ ഇത് അബൂബക്കർ റളിയല്ലാഹുവിന് കൊടുത്തോട്ടെ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപ്പെട്ട കുട്ടി പറയുന്നു വേണ്ട നബിയേ ഇതെനിക്ക് അവകാശപ്പെട്ട ബറക്കത്താണ് ഇതെനിക്ക് അർഹതപ്പെട്ട ബറക്കത്താണ് നബിയേ അത് അബൂബക്കറിന് കൊടുക്കാനും അബൂബൈദയ്ക്ക് കൊടുക്കാനും ഞാൻ അനുവദിക്കൂല നബിയേ എന്ന് പറഞ്ഞിട്ട് വാങ്ങി അവിടെ വെച്ച് തന്നെ കുടിച്ചു എന്ന് ഹദീസ് രേഖപ്പെടുത്തുകയാണ് പിന്നീട് സഹാബത്ത് ചോദിച്ച റസൂലേ അതൊരു ചെറിയ കുട്ടിയായിരുന്നില്ലേ നബിയേ അതൊരു ചെറിയ കുട്ടിയായിരുന്നില്ലേ റസൂലേ അതുകൊണ്ട് എന്തിനാണ് അങ്ങ് ആ കുട്ടിയോട് അനുവാദം ചോദിക്കാതിരുന്നത് അങ്ങേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്തുകൂടായിരുന്നു ആ സമയത്ത് മുത്ത് റസൂല് പറയാണ് അത് അവൻ അവകാശപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയോട് ചോദിക്കാതെ കൊടുക്കുന്നത് പൊരുത്തക്കേടല്ലേ ആ കുഞ്ഞു മനസ്സ് വേദനിക്കൂലേ ആ കുഞ്ഞു മനസ്സ് സങ്കടപ്പെടൂലേ ആ കുഞ്ഞു മനസ്സിന് പ്രയാസം വരൂലേ അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനോട് അനുവാദം ചോദിച്ചതെന്ന് ത്വഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് കുഞ്ഞുമക്കളെ പോലും സങ്കടപ്പെടുത്തല്ലേ എന്ന് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ് ആ കുഞ്ഞുമക്കളുടെ മനസ്സ് ഞാനും നിങ്ങളും തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ആ
ആവശ്യമുള്ളതിനുമില്ലാത്തതിനുമൊക്കെ മക്കളോട് ചീറിക്കടിക്കുന്ന ഉമ്മമാരായി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ മാറുകയാണ്. ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിനോട് പിന്നെ രണ്ട് ദിവസം പിണങ്ങിയിരിക്കുന്ന കാസർഗോട്ടെ പെങ്ങളെ, നിന്റെ മൊബൈൽ തറയിൽ വീണിട്ട് അതിന്റെ ഡിസ്പ്ലേ ഒന്ന് പൊട്ടിപ്പോയപ്പോ അഞ്ചു വയസ്സായ പ്രിയപ്പെട്ട കുട്ടിയെ റൂമിന്റെ അകത്ത് അടച്ചിട്ട കണ്ണൂരിലെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മക്കൾക്ക് നീ ഒരു വിലയും കൊടുക്കുന്നില്ലേ? മൊബൈലിന്റെ വില പോലും, നിന്റെ അടുക്കളയിലിരിക്കുന്ന കിച്ചൺ സെറ്റിന്റെ വില പോലും നീ വേദനയോടെ പ്രസവിച്ച കുഞ്ഞിന് നീ കൊടുക്കുന്നില്ലേ? ഒരെല്ലു പൊട്ടുമ്പോ എത്ര വേദനയാണ്? 22 എല്ല് ഒരുമിച്ച് പൊട്ടുന്ന വേദനയല്ലേ ഒരു പ്രസവത്തിന് അള്ളാഹു തരുന്നത്? 22 എല്ല് ഒരുമിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു പ്രസവത്തിന് അള്ളാഹു തരുന്നത്. എന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട മക്കളോട് ഒരു മൊബൈൽ പൊട്ടുമ്പോ, ഒരു ടിവിയുടെ റിമോട്ട് പൊട്ടുമ്പോ, ഒരു AC കംപ്ലൈന്റ് ആകുമ്പോ ആ മക്കളോട് അരിശം മൂത്തുകൊണ്ട് ഉണ്ണിയാർച്ചയെ പോലെ ചാടിക്കയറുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അത് ഒട്ടും നിനക്ക് യോജിച്ചതല്ല, അത് ഒട്ടും നിനക്ക് ചേർന്നതല്ല. ആ സ്വഭാവം നമ്മൾ മാറ്റിയിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ മനസ്സ് വെക്കണം. എന്തെങ്കിലും വരുമ്പോ അവരടുത്തു പോയിരുന്ന് തേങ്ങിക്കരഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും സംഭവിക്കുമ്പോ അവിടെ അരികത്ത് പോയിരുന്ന് തേങ്ങിക്കരഞ്ഞിട്ട് കാര്യമില്ല. മഹാനായ മാലിക്കുബിന് അനസറിയല്ലാവുന്ന ദറസ് നടത്തുമ്പോ ഒരു കുട്ടിയെ അടിച്ചിരുന്നു. ആ കുട്ടി 10 വയസ്സ് കഴിഞ്ഞ കുട്ടി തന്നെയാണ്. ആ കുട്ടിയെ അടിച്ചിരുന്നു, എന്തോ കുസൃതി കാണിച്ചതിന്റെ പേരിൽ അടിച്ചതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മാലിക്കുബിന് അനസറിയല്ലാവുന്നവന് സമാധാനമില്ല. കുട്ടിയെ അടിച്ചു കഴിഞ്ഞപ്പോ മാലിക്കുബിന് അനസറിയല്ലാവുന്നവന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ അരികിലേക്ക് മഹാനായ മാലിക്കുബിന് അനസറിയല്ലാവുന്ന ചെല്ലുകയാണ്. പൊന്നുമോനെ, ഉസ്താദിന് പൊരുത്തപ്പെട്ട് തരൂലേ? ഉസ്താദിന് പൊരുത്തപ്പെട്ട് തരൂലേ? ആ സമയത്ത് അരിശം കൊണ്ട് അടിച്ചു പോയതാണ്. അതുകൊണ്ട് പൊന്നുമോൻ ഉസ്താദിന് പൊരുത്തപ്പെട്ട് തരൂലേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട മാലിക്കുബിന് അനുസൃതിയല്ലാവു താലാനുവിനോട് ആ കുഞ്ഞു പറയുന്നു, ഇല്ല ഉസ്താദ്, ഞാൻ ഉസ്താദിന് പൊരുത്തപ്പെട്ട് തരൂല. കുഞ്ഞു പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് തരൂല. മാലിക്ക് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. മോനെ, പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? ആ സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറയുന്നു, ഉസ്താദ് എന്നെ 7 അടിയാണ് അടിച്ചത്, അതുകൊണ്ട് എനിക്ക് 7 ഹദീസ് പകരം പഠിപ്പിച്ചു തരണമെന്ന് മഹാനായ അനസ് ഇബ്ന് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്നെ 7 അടി അടിച്ച ഉസ്താദേ, ഓരോ അടിക്കും പകരമായിട്ട് എനിക്ക് ഓരോ ഹദീസ് പഠിപ്പിച്ചു തരണമെന്ന് ആ പ്രിയപ്പെട്ട കുട്ടി പറഞ്ഞു കൊടുത്തു എന്നാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്ന് അനസ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ 7 ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. 7 ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഈ 7 അടിക്ക് പകരമായി നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നല്ലോ, അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞായിരുന്നല്ലോ, ഒരുപാട് അത്ഭുതമാണ് ഹദീസിലൂടെ ആ പ്രിയപ്പെട്ട കുഞ്ഞ് തലയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അള്ളാഹുവേ, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? എത്ര കാലം കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഖുർആൻ പഠിക്കുന്നത്? എത്ര സംവിധാനം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ആനന്ദം നമുക്കുണ്ട്! എവിടെയും കറങ്ങി തിരിഞ്ഞു നടക്കണ്ട, നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാ, ഹദീസ് പഠിക്കാ, എല്ലാ ഡിഗ്രിയും നേടാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മുടെ ഓരോ സ്ഥാപനത്തിലെ മഹത്തായ ഭൗതിക ആത്മീയ വിദ്യാഭ്യാസ സമന്വയ മനോഹരമായ കൊട്ടാരങ്ങളാണെന്ന് കാസർഗോഡ് ജില്ലയിൽ പോലും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ നല്ല പോലെ പഠിപ്പിക്കാം, ഒരുപാട് വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാം. ഒരാശങ്കയും ആ വിഷയത്തിൽ നമുക്ക് വേണ്ട. ഏത് സ്ഥാപനത്തിൽ കൊണ്ടാക്കി കഴിഞ്ഞാലും 2 വിദ്യാഭ്യാസം. പഴയ കാലത്തൊക്കെ ദറസ് കൊണ്ടാക്കിയ ദറസ് മാത്രമേ ഉള്ളൂ, ഫാല ഫാല തന്നെ. 10 വർഷം പഠിച്ചാലും സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല. ഇന്ന് അങ്ങനല്ല, ഇന്ന് വളരെ ചെറിയ, ഇപ്പൊ ജാമിയ നൂരിയുടെ സമ്മേളനം ജനുവരിയിൽ നടക്കാൻ പോവാണ്. ജാമിയയുടെ എത്രയോ ജൂനിയർ കോളേജുകൾ, ഏറ്റവും വലിയ ഒരു ആത്മീയ സൗധമല്ലേ ജാമിയ, അതിന്റെ കീഴിലുള്ള ജൂനിയർ കോളേജുകളിൽ പോലും ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കൂടെ നിലവിൽ നാം പഠിക്കൽ അത്യാവശ്യമായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ സംവിധാനങ്ങൾ ഒഴുകുകയാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട. പ്രത്യേകിച്ച് പെൺമക്കൾ,
പെൺകുട്ടികൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്, ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്. സമസ്തയുടെ തന്നെ എത്രയോ മനോഹരമായ സംവിധാനങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, നമ്മുടെ മക്കൾ പഠിക്കട്ടെ, രണ്ട് വിജ്ഞാനവും രണ്ട് വിദ്യാഭ്യാസവും നേടട്ടെ. വലതു സ്വാലിഹുൻ യദുഉ ലഹുവായി, നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ കബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയായി, അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന കുട്ടിയായി, അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയായി മാറട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം സ്വപ്നം കാണുന്ന ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. മനോഹരമായ സംഭവമാണ്, കേട്ടോളേ. നമുക്ക് സ്വപ്നം കാണണ്ടേ അള്ളാഹുന്റെ ഹബീബിനെ? അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സ്വപ്നം കാണണ്ടേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ, സുഗന്ധത്തിൻ തോണിയിൽ സുബർക്കത്തിൽ പോയി ഞാൻ, സലാം ചൊല്ലി നോക്കി ഞാൻ സുവർണത്തിൻ താജരെ, സ്വയം മറന്നു ഞാൻ സുഖരസമധുമഴയിൽ, ചിരിമണി ചിതറും ഒരു ദിബദറേ, മൊഴികളിൽ നിറയും ഒരു ദിബദറേ, കുഴകളിൽ ഒഴുകി വന്നകം നിറയെ. ഉത്ത റസൂലിനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി കണ്ട എത്രയോ ആളുകളുണ്ട്. ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, എന്നും അള്ളാഹുന്റെ ഹബീബിനെ സ്വപ്നം കാണും. അപ്പൊ ഒരു കുട്ടി അവിടെ ചെല്ലുകയാണ്, മഹത്വമുള്ള കുട്ടിയാകാൻ, അള്ളാഹുന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയാകാൻ, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള കുട്ടിയാവാൻ, ഭാഗ്യമുള്ള ഗർഭത്തിന്റെ കത്തിരുന്ന് പിറന്നു വീണ പൊന്നുമോൻ ആ ഗുരുനാഥന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, അല്ലിംനീ കൈഫ അറാ, പ്രിയപ്പെട്ട ഉസ്താദേ, എനിക്കും മുത്തു നബിയെ കാണണം ഉസ്താദേ, എനിക്കും അല്ലാന്റെ റസൂലിനെ കാണണം ഉസ്താദേ, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരുവോ. മഹാനായ എത്രയോ മഹാരഥന്മാര് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടുപോയത്, അവരുടെ വഫാത്തിന് ശേഷം രേഖപ്പെടുത്തിയ സമസ്തയുടെ കുഞ്ഞാണി ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ, അള്ളാഹുവെ ദർജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ, ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോ ഉസ്താദിന്റെ കിതാബുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് എടുത്ത ഡയറിക്കകത്ത് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. റബീഉലവലിന്റെ വെള്ളിയാഴ്ച രാവിലെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ വെച്ച് അല്ലാന്റെ റസൂലിനെ കണ്ട രംഗം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങിയപ്പോ പ്രിയപ്പെട്ട മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം. അല്ലാഹുവേ, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ആ മുത്തു നബിയെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ റബ്ബേ, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദിനോട് ഈ പ്രിയപ്പെട്ട കൊച്ചുകുട്ടി എന്നിട്ട് ചോദിക്കുന്നു, അല്ലുംനീ കൈഫാറായ ഹബീബ്, ഉസ്താദേ എങ്ങനാണ് മുത്തു ഹബീബിനെ എനിക്കും ഒന്ന് കാണണമല്ലോ, പുന്നാര ഹബീബിനെ എനിക്കും ഒന്ന് കാണണം ഉസ്താദേ. ആകാശം കാണാൻ കൊതിച്ചുപോയ, ഭൂമി കാണാൻ കൊതിച്ചുപോയ, ലോകം മുഴുവനും വാരി പുണർന്നു പോയ, പൂക്കൾ പോലും വിരിയുന്നത് ആ മുത്തു നബിയെ കാണാനാണെന്ന് കവികൾ എഴുതിയപ്പെടുത്തിയെങ്കില് അള്ളാഹുവിന്റെ ഹബീബിനെ എനിക്കും ഒന്ന് കാണണം ഉസ്താദേ, എങ്ങനെയാണ് കാണാൻ പറ്റുക? പ്രിയപ്പെട്ട ഗുരുനാഥൻ മറുപടി കൊടുക്കുകയാണ്. ആ മറുപടിയാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്, ആ മറുപടിയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഈ കൊച്ചുകുട്ടിയോട് ഉസ്താദ് പറയുന്നു, മോനെ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എന്റെ വീട്ടിൽ നിനക്ക് കിടന്നുറങ്ങാം, എന്റെ വീട്ടിലേക്ക് നീ വന്നാൽ നിനക്ക് ഞാൻ എങ്ങനെയാണ് മുത്തു ഹബീബിനെ സ്വപ്നം കാണേണ്ടതെന്ന് പറഞ്ഞു തരാം. ആ കൊച്ചുകുട്ടി തയ്യാറാവുകയാണ്, ആ കൊച്ചുകുട്ടി തയ്യാറാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ചിലപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഉപ്പയോട് ഉമ്മയോട്, മുത്തുനബി എനിക്കും കാണണമല്ലോ. മുട്ടും തലകിലെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളോടങ്ങനെ ചോദിക്കണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങൾ വീട്ടിന്റെ അകത്തുണ്ടാക്കണം കേട്ടോ. സിനിമാ നടം വരുന്നു കാസർഗോഡ് എന്നറിയുമ്പോ വാപ്പയ നിർബന്ധിക്കലുണ്ട് പ്രിയപ്പെട്ട മുട്ടും തലയിലെ മക്കൾ, ഉപ്പാ എനിക്കും ഒന്ന് കാണാ പോണമെന്ന് പറയുമല്ലോ.
സിനിമാ നടന്മാര് പോകട്ടെ, കാസർഗോഡ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞാല്, നെയ്മർ വരുന്നു എന്ന് പറഞ്ഞാല്, കാസർഗോഡ് ജില്ലയിലെ 10-15 വയസ്സിനകത്ത് പ്രായം വരുന്ന മുഴുവൻ മക്കളും വാപ്പയോട് പറയൂലേ, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, ഞാനൊന്ന് തൊടട്ടെ, ഞാനും അരികിൽ പോകട്ടെ എന്ന് പറയുമല്ലോ. അള്ളാന്റെ ഹബീബിന്റെ സ്ഥാനം നിന്റെ മക്കളുടെ മനസ്സിന്റെ അകത്ത് കൊടുക്കാത്തതിന്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാ. അള്ളാന്റെ ഹബീബിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ മക്കളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയതിന്റെ ഉത്തരവാദിത്വം ഉമ്മാ നിനക്കും കൂടിയാണ്, നിനക്കും കൂടിയാണ്. ചിന്തിക്കാൻ വേണ്ടി പറയാണ്, വല്ലാത്ത നഷ്ടമാണ്, വല്ലാത്ത നഷ്ടമാണ് പ്രിയപ്പെട്ടവര്. ലോകത്തുള്ള സർവരെയും കാണാൻ നിങ്ങളുടെ മക്കൾക്ക് കൊതി വന്നിട്ട് ഇന്ന് വരെ നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് അള്ളാന്റെ ഹബീബിനെ ഒന്ന് കാണണം ഉമ്മാ, എനിക്ക് മുത്തു ഹബീബിനെ ഒന്ന് കാണണം ഉപ്പാ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ മഹാനായ വലിയനോട് ഈ കുട്ടി പറയുന്ന തങ്ങളെ, എനിക്ക് അള്ളാന്റെ റസൂലിനെ കാണുന്നത് എങ്ങനെയെന്ന് പഠിക്കണം കേട്ടോ, എന്റെ വീട്ടിലേക്ക് വരണം മോനെ, ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഉസ്താദ് പറഞ്ഞു തരാം എങ്ങനാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതെന്ന് ഉസ്താദ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു രാത്രി ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉസ്താദിന്റെ വീട്ടിൽ ചെന്നു. ഭക്ഷണം ഇളമ്പി ഉസ്താദ് മുമ്പിൽ വെച്ച് പൊന്നുമോൻ കഴിക്കുകയാണ്. കഴിക്കുമ്പോ ഭക്ഷണത്തിൽ മുഴുവനും ഉപ്പാണ്, ഭക്ഷണത്തിൽ ഉപ്പാണ്, ഭക്ഷണത്തിന്റെ എല്ലാ ഭാഗത്തും, അതായത് ആഹാരം ഗോതമ്പാണെങ്കിൽ അതിൽ ഉപ്പ്, ആഹാരം അരി ആഹാരമാണെങ്കിൽ അതിൽ ഉപ്പ്, ആകെ മൊത്തം ഉപ്പാണ്. ഉപ്പ് കഴിച്ചിട്ട് മോൻ വെള്ളം ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, വെള്ളം നിനക്ക് തരൂല, വെള്ളം കുടിക്കാതെ ഇന്ന് കിടന്നുറങ്ങണം. ഉസ്താദ് എന്തോ വലിയ ഹിക്മത്ത് മനസ്സിൽ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളോട് നമ്മുടെ ഉസ്താദ് അങ്ങനെ ചെയ്താൽ പറയും, ആ നിങ്ങളുടെ റസൂൽ എനിക്ക് കാണണ്ട, ആദ്യം ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് പോവില്ലേ? പക്ഷെ ഇത് ഉസ്താദിന്റെ ഒരു വലിയ തൊരീക്കത്തിൽ തന്നെയുള്ള പ്രിയപ്പെട്ട കുട്ടിയാണ്. അപ്പോ ഉപ്പ് തിന്നിട്ട്, ഉപ്പ് തിന്നപ്പം വെള്ളം കുടിക്കും നമ്മൾ കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നിട്ട് വെള്ളം ദാഹിക്കാണ്, എല്ലാത്തിലും ഉപ്പാണ്, ഉപ്പോടുകൂടി ഉപ്പ്, ഒരു രക്ഷയില്ല. അവസാനം ഭക്ഷണം കഴിച്ച് തീർന്നിട്ട് ചോദിച്ചു, എനിക്ക് വെള്ളം തരുമോ? ഇല്ല മോനെ, വെള്ളമില്ല, വെള്ളം രാവിലെ തരുള്ളൂ. പ്രിയപ്പെട്ട പൊന്നമോൻ കിടന്നുറങ്ങി, പ്രിയപ്പെട്ട കുട്ടി സുഖമായി കിടന്നുറങ്ങി. രാവിലെ സുബഹിന്റെ സമയത്ത് മുത്തുനബിയെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉസ്താദ് ആ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അള്ളാഹന്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള വഴി പറഞ്ഞു തരട്ടെയോ, അള്ളാഹന്റെ ഹബീബിനെ സ്വപ്നം കാണാനുള്ള വഴി പറഞ്ഞു തരട്ടെയോ. ആ പ്രിയപ്പെട്ട കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, അതെ. അതിനു മുമ്പ് ചോദിക്കട്ടെ, ഇന്നലെ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? ആ പ്രിയപ്പെട്ട കുട്ടി പറയുന്നു, ഉസ്താദ് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, റഅയ്തു അംതാറാ, ഇന്നലെ രാത്രി ഞാൻ മുഴുവനും സ്വപ്നം കണ്ടത് കാർമേഘങ്ങൾ കുന്നുകൂടിയിട്ട് ആകാശത്തിരുന്ന് മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടു തങ്ങളേ. ഒരുപാട് പുഴയും കടലും ഒക്കെ ഞാൻ ഇന്നലെ രാത്രിയിൽ സ്വപ്നം കണ്ടു. പ്രിയപ്പെട്ട ഉസ്താദാ മോനോട് ചോദിക്കുന്നു, എന്തേ നീ മഴ സ്വപ്നം കണ്ടതെന്നറിയോ? എന്തേ നീ പുഴ സ്വപ്നം കണ്ടതെന്നറിയോ? എന്തേ നീ കടല് സ്വപ്നം കണ്ടതെന്നറിയോ? ആ മകൻ പറഞ്ഞു, ഇല്ല ഉസ്താദ്. ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അതൊക്കെ സ്വപ്നം കാണാനുള്ള കാരണം നീ ഒരുപാട് ഉപ്പ് കഴിച്ചിട്ട് വെള്ളം ദാഹിച്ചിട്ടാ കിടന്നത്. നീ കിടക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം വെള്ളമാണ്, കണ്ണടയുന്ന സമയത്ത് നിന്റെ മനസ്സിലെ ഒരേ ഒരു ചിന്ത വെള്ളമാണ്. ആ ചിന്തയോടുകൂടി കിടന്നുറങ്ങിയപ്പോ നിനക്ക് മഴയും വെള്ളവുമാണ് സ്വപ്നം കാണാൻ കഴിഞ്ഞതെങ്കിൽ ആത്മാർത്ഥമായി മദീനയ മനസ്സിന്റെ അകത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാതിരിക്കാൻ കഴിയൂല എന്ന് ആ പ്രിയപ്പെട്ട ഉസ്താദ് പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മുട്ടുംതലയിലെ പെങ്ങളെ, മൂന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവിലെ കിടന്നത് കൊണ്ട് മുത്തുനബിയെ കാണണമെന്നില്ല, നിന്റെ മനസ്സിന്റെ അകത്തുള്ള കുശുമ്പും അസൂയയും വെറുപ്പും ഒക്കെ എടുത്തു മാറ്റണ്ടേ. എത്ര കല്യാണമാണ് ചെറുപ്പക്കാരാ നമ്മൾ മുട്ടുംതലയിൽ മുടക്കിയത്, എത്ര ഫിത്തിനയാണ് നമ്മൾ ഉണ്ടാക്കിയത് കാസർഗോഡ്. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുന്ന നബിയെ, എനിക്കൊന്ന് കാണണം
കാണമല്ല, അങ്ങനെ കാണാൻ കഴിയൂല. ആത്മാർത്ഥമായ പ്രേമം, ആത്മാർത്ഥമായ സ്നേഹം അത് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ കുഞ്ഞുമക്കൾ പോലും അല്ലാന്റെ ഹബീബിനെ കാണുമെന്നാണ് പടച്ചവനെ. മുത്തു നബിയെ സ്വപ്നം കാണുന്ന അല്ലാന്റെ പൊരുത്തം നേടുന്ന കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റണേ അല്ലാ. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്കിന്ന് ദുആ ചെയ്യാം. അല്ലാന്റെ ഹബീബിനെ സ്വപ്നം കാണുന്ന മക്കളായി, അല്ലാന്റെ ഹബീബിനെ സ്വപ്നം കാണുന്ന കുടുംബമായി, അല്ലാന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഉപ്പയായി ഉമ്മയായി മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ ആത്മാർത്ഥമായ ജീവിതം തന്നെ നമ്മൾ കുടുംബത്തിൽ നയിക്കണം. അല്ലാഹുവേ പടച്ചവനെ അതിന് നമുക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ചെറിയ പ്രായം മുതൽ മക്കളെ മനസ്സിലിട്ട് കൊടുക്കണം. ഒന്നു വിളിച്ചാൽ മേഘം വരുമല്ലോ നബിയേ, ഒന്നു ചിരിച്ചാൽ രാവും പകലല്ലോ നിധിയേ, ഒന്നു കരഞ്ഞാൽ ലോകം കരയുന്നു നബിയേ, ഒന്നു ചിരിച്ചാൽ രാവും പകലല്ലോ നിധിയേ, ഭൂവിലെ പൂവിനായി പരിമളമേകി നബീ, പൂവു പോൽ പൂമകൾ പരിലാളിച്ച നബീ, വാർമഴവില്ലിന്നഴകും വാനില മിന്നും അജബും എന്റെ റസൂലിൻ പൊൻവദനത്തിൻ പൊന്നൊളി വീണതിനാലേ, എന്നു മുദിക്കും സൂര്യൻ സുന്ദരമാക്കി നബീ, എന്നും എനിക്കൻ ജീവൻ സുന്ദരനായ നബീ. കുഞ്ഞുമക്കളെ, ഇന്നലത്തെ ഇവിടെ വളരെ നിരാശാജനകമായ ഇന്നലത്തെ കാഴ്ചയാണ്. ഇവിടെ ദഫ് മത്സരം നടന്നിട്ട് ആകെ 5 ടീമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി എനിക്ക്, വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഇവിടെ ഈ മുട്ടുന്തലയില് ഞാൻ ഇന്നലെ കുടകിലെ പ്രഭാഷണം, അവിടെ 10 മണിക്ക് പ്രസംഗം കഴിഞ്ഞു, കുടകിലെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഇന്നത്തെ സദസ്സിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് നോക്കി, ഇവിടെ പരിപാടി ഉണ്ടോ, അതെ 10 മണി വരെ പെർമിഷൻ ഉള്ളോ ഒക്കെ അറിയണമല്ലോ, അതങ്ങനെ പരിപാടി ഇല്ലെങ്കിൽ പിന്നെ അതുകൂടി ഞാൻ അങ്ങനത്തെ തിരുവനന്തപുരത്ത് പോകാലോ എന്ന് എഴുതിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ദഫ്മുട്ട് കിടക്കുകയാണ്, ആകെ 5 ടീമേ ഉള്ളൂ. കാസർഗോഡ് ഇത്രയും നല്ല മിടുക്കരായ മക്കളും ഒരുപാട് സ്ഥാപനങ്ങളും മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മലബാറിൽ നിന്ന് വന്ന ടീം കപ്പ് പഠിച്ചുകൊണ്ട് പോയില്ലേ, നിങ്ങളിങ്ങനെ നടന്നോളി, മുടിയൊക്കെ വളർത്തി ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി ഇങ്ങനെ നടന്നോളി, ദഫും വേണ്ട റാത്തീവും വേണ്ട ഒന്നും വേണം, ഇങ്ങനെ നടന്നോളി. ഉറൂസിന് വന്ന് മുറുക്കം മാഞ്ചി ചവച്ച് വീടിയും ചുണ്ടത്ത് വെച്ച് സുരേഷ് ഗോപി ആയിട്ട് അങ്ങനെ നടന്നോളി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതൊക്കെ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയെടുക്കണം. ഇത്തരം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ടുകളും ബൈത്തുകളും കവിതകളും ഒക്കെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം, പഠിപ്പിക്കണം, അവര് ദഫ് കളിക്കണം. നമ്മുടെ നാട്ടിലും നമ്മുടെ പള്ളിയിലും നമ്മുടെ മഖാമിലും നമ്മുടെ നാട്ടിലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മദ്രസയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും അതിനൊരു വലിയ വിങ് തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇഫ്ളു ഖുർആന്റെ മത്സരം നടക്കുന്നുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിലും, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. നമ്മുടെ ജില്ലക്കും നമ്മുടെ നാടിനും ഒരു പേരുണ്ടാവണം, നമ്മുടെ മഹലിനും മദ്രസയ്ക്കും പേരുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം കൂടി മക്കളെ മഹത്വമുള്ളവരാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ദുആ ചെയ്യാം. നാളെ മുതലും നേരത്തെ തുടങ്ങിയാൽ ഒരു 11:30 കൂടി കഴിയുന്ന വിധത്തിലായാൽ വല്ല സൗകര്യമാണ്. ഇനി നാളെ മുതലുള്ള നിയമങ്ങളൊക്കെ എങ്ങനെയാവും നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഒമിക്രോണും അതൊക്കെയായിട്ട് യാത്രാ നിർദ്ദേശങ്ങളും ആളുകൾ കൂടുന്നതിനൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചറബ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തൽക്കാലം ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ദുആ ചെയ്യാം. മക്കളെ മഹത്വമുള്ളവരാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം എന്താണ്? അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അൽ മത്അമുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്താൽ അവര് പറയുന്നതും ചെയ്യുന്നതും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലൂടെ പടച്ചറബ് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്. ഹലാലായ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ, ഹലാലായ രീതിയിലുള്ള ജീവിതം നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്താൽ, മക്കൾക്ക് ഏതവസ്ഥ വന്നാലും ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നിൽക്കല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നല്ല ഭക്ഷണം കഴിച്ചു വളരട്ടെ. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഇൽമ് തേടിയുള്ള മനോഹരമായ യാത്രയെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ദീർഘദൂരം യാത്ര പോകുന്നു, ദീർഘകാലമുള്ള യാത്രയാണ്,
ഇന്നത്തെ പോലെ വാഹന സംവിധാനങ്ങളില്ല, യാത്രാ സൗകര്യങ്ങളില്ല. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ അദ്ദേഹത്തെ ഉമ്മാന്റെ അരികിലാക്കിയിട്ട് ഇൽമു തേടാൻ വേണ്ടി പോയതാണ്. ഒരുപാട് കാലം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്, ഒരുപാട് കാലം കഴിഞ്ഞാ മടങ്ങി വരുന്നത്. മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ഉപ്പ വന്ന് ഹറമിലെ പള്ളിയിൽ വന്ന് ഒതുവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി അകത്ത് കയറുമ്പോ അല്ലാഹുവേ മനോഹരമായി ഖുർആൻ ഓതുന്ന ഇമാമിനെയാ കാണാൻ കഴിഞ്ഞത്. വളരെ ഭംഗിയോടെ ഖുർആൻ ഓതുന്ന ഇമാമാണ്. ആരും കരഞ്ഞു പോകുന്ന, ആരുടെയും ഹൃദയം പൊട്ടിപ്പോകുന്ന, ആരുടെയും കരളലിഞ്ഞു പോകുന്ന മാസ്മരികമായ ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഈ പ്രിയപ്പെട്ട പിതാവ് അടുത്തിരിക്കുന്നവരോട് ചോദിക്കുകയാണ് നിസ്കാര ശേഷം, എന്ത് നല്ല ശബ്ദമാണ്, ഇതെവിടത്തെ ഇമാമാണ്, ഇത് ഏത് ഭാഗ്യവാന്റെ മോനാണ്. ആ ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മാലിക് എന്നാണ് പേരെന്ന് മാത്രം ഞങ്ങൾക്കറിയാം. ഈ ഉപ്പാക്ക് മനസ്സിലായില്ല. അവസാനം തന്റെ വീട്ടിലേക്കെത്തുമ്പോ റബ്ബേ താൻ നിസ്കരിച്ച പവിത്രമായ മക്കത്തെ പള്ളിയിലെ ഇമാമായിരുന്നത്, മനോഹരമായ ഖുർആൻ ഓതിയിരുന്നത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. കെട്ടിപ്പിടിച്ച് കരയുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, മാലിക് ഇമാമിന്റെ ഉമ്മ പറയാണ്, എത്ര പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയോ, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ, ഹലാലല്ലാത്ത ഒരു തരി ആഹാരം പോലും എന്റെ പൊന്നുമോന് ഞാൻ കൊടുത്തിട്ടില്ല, ഹലാലല്ലാത്ത ഒരു നുള്ളു ഭക്ഷണം പോലും എന്റെ പൊന്നുമോന് ഞാൻ കൊടുത്തിട്ടില്ല. അള്ളാന്റെ ലോകത്ത് എനിക്കും നിങ്ങൾക്കും സ്വർഗം വാങ്ങിത്തരാൻ, അള്ളാന്റെ പൊരുത്തം വാങ്ങിത്തരാൻ എന്റെ പൊന്നുമോൻ ജീവിക്കുന്ന കാലഘട്ടത്തില് ഉമ്മത്തിന്റെ വലിയ ഒരു സംഘത്തിന് ആത്മീയമായ നേതൃത്വം കൊടുക്ക, മഹത്വമുള്ളവനാക്കിയിട്ട് എന്റെ പൊന്നുമോനെ ഞാൻ മാറ്റിയെന്ന് പറയുമ്പോ എന്റെ കാസർഗോഡ് ജില്ലയിലെ മുട്ടുംതരകിലുള്ളവരോട് പറയാണ്, ബിസിനസ്സിലൂടെ ഹറാമ് ചെയ്യല്ലേ, കച്ചവടത്തിലൂടെ ഹറാമ് ചെയ്യല്ലേ, പണം ഹറാമിലൂടെ സമ്പാദിക്കല്ലേ, ആ സമ്പാദ്യം കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്താൽ ആ മക്കള് ഹാഫിളാകൂല, ആ മക്കള് ആലിമാകൂല, ആ മക്കള് ഈമാനുള്ളവരാകൂല, ആ മക്കള് നിനക്ക് പരലോകത്ത് ഉപകാരപ്പെടൂല. അല്ലാന്റെ ലോകത്ത് ചുട്ടുപഴുത്ത നരകത്തിന്റെ ചെമ്പ് പഴുത്ത തറയില് വാപ്പായ മലത്തി കിടത്തിക്കളയാ. മക്കൾ അല്ലാനോട് പറയുന്ന കാലം വരും, അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അതുകൊണ്ട് ത്യാഗം എത്ര സഹിച്ചിട്ടാണെങ്കിലും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വലദുൻ സാലിഹുൻ യദുഉലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ. അത് ആൺമക്കളെ മാത്രമല്ല, പെൺമക്കളും അങ്ങനെ തന്നെയാണ്, പെൺമക്കളും അങ്ങനെ തന്നെയാണ്. ആ പ്രിയപ്പെട്ട പെൺമക്കൾ വീട്ടിൽ നിന്ന് ദുആ ചെയ്യട്ടെ, എന്റെ ഉപ്പച്ചയ്ക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യട്ടെ, 70,000 ദിക്റുല്ല ഖബറിലേക്ക് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യട്ടെ, അങ്ങനെയുള്ള സാലിഹത്തായ സോലിഹീങ്ങളായ മക്കളായി വളരട്ടെ. അവരാദ്യം മാതൃകയാക്കുന്നത് ഉമ്മയെയാണ്, അവരാദ്യം മാതൃകയാക്കുന്നത് ഉപ്പയെയാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ ആ രീതിയിലാണ് മക്കൾ വരുന്നത്. നീ പോയി ഖുർആനോത് പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി സീരിയലിന്റെ മുമ്പിലിരുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോള് ഖുർആനോതൂല, ഒരു കണ്ണ് ഖുർആനിലും ഒരു കണ്ണ് സീരിയലിലുമായി പോകും മോളെ, നീ നിസ്കരിച്ചില്ലേടാന്ന് വാപ്പ മോനോട് ചോദിക്കുമ്പോ, നിസ്കരിക്കാത്ത വാപ്പയാണെങ്കിൽ അല്ല, നിസ്കരിക്കാത്ത വാപ്പയാണെങ്കിൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോനും നിസ്കാരം കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും ഈമാനിന്റെ വഴിയിലൂടെ വന്ന്, ഹിദായത്തിന്റെ വഴിയിലൂടെ വന്ന്, ഇസ്ലാമിയത്തിന്റെ വഴിയിലൂടെ വന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് ആ വഴി തുറന്നു കൊടുക്കുമ്പോഴാണ് അള്ളാഹാന്റെ വലിയ പൊരുത്തമുണ്ടാകുന്നത്, അള്ളാഹാന്റെ വലിയ തൃപ്തി ഉണ്ടാകുന്നത്. കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഒരിക്കലും മറക്കാതെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മജ്ലിസിലൊക്കെ നമുക്ക് ദുആ ചെയ്യാം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത്ത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയോടെ ദുആയിലേക്ക് കടക്കണം എല്ലാവരും. നിസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഇത്തരം മജ്ലിസുകൾ നടക്കുമ്പോൾ ആ മജ്ലിസിലൊക്കെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത്ത അയ്നിൻ
വജഅൽനാലിൽ മുത്തഖീന ഇമാമ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ ട്യൂമർ ബാധിച്ച ഒരു സഹോദരന്റെ ഓപ്പറേഷൻ ഇന്ന് രാത്രി നടക്കുകയാണ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ വലിയ വേദനയാണ് ആ രോഗത്തിന് അല്ലാഹു ആ സഹോദരന് വേണ്ടി ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് അത്തരം രോഗങ്ങളെ തൊട്ട് പടച്ചു നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കുട്ടിയുടെ കാലിന് സുഖമില്ല ആ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരും എഴുതി കൊടുത്തതാണ് ഇവിടെ അപ്പൊ അത് നമുക്ക് ദുആ ചെയ്യണം ദുആയിൽ ഓർമ്മിക്കണം അതിനു വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാതാപിതാക്കൾ സഹോദരൻ കുഞ്ഞ് ഇവരൊക്കെ മരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ മാതാപിതാക്കളുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരിയുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ സംസാരം നല്ല രീതിയിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ ഫാർമസിസ്റ്റായി പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരുമ്മ തൻ്റെ മകൻ്റെ ജീവിതം ഇസ്ലാമിക ചിട്ടയിലും നന്മയിലുമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിഞ്ഞ വർഷം നേർന്നിരുന്നു മാഷ അള്ളാ അത് സഫലീകൃതമായി എന്ന് ഉമ്മ അറിയിക്കാൻ കഴിഞ്ഞ വർഷം മുട്ടുന്തല മഖാമുറൂസിന് വന്നപ്പോൾ എൻ്റെ മകൻ ഇസ്ലാമികമായി ജീവിക്കണമെന്നൊരാഗ്രഹം ഒരു ഉമ്മ നിയത്തിയതിവിടെ സ്വതക്ക ചെയ്തിരുന്നു ആ മകൻ ഇന്ന് ആ രീതിയിലായി അള്ളാഹു ഹിദായത്ത് കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് പവിത്രമായ മജ്ലിസിന്റെ ദുആ പരിശുദ്ധമായ സദസ്സിന്റെ ദുആ മഖാമുകളിലെ ദുആ അത് നിസാരമല്ല പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട മകൻ ആ രീതിയിൽ ജീവിച്ചു ആ സന്തോഷം ഇവിടെ അറിയിക്കുകയാണ് അതുപോലെ ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി ക്യാൻസർ രോഗം ബാധിച്ച് എറണാകുളത്തുള്ള സഹോദരിക്കു വേണ്ടി അള്ളാഹുവേ നീ ശിഫാ കൊടുക്കണേ റബ്ബേ കൊറോണ രോഗം ബാധിച്ച് ഗൾഫിൽ കഴിയുന്ന നമ്മുടെ ഈ മഹല്ലിലെ ഒരു വ്യക്തിക്കു വേണ്ടി അള്ളാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരൻ ആ വ്യക്തിക്ക് നീ പെട്ടെന്നുള്ള ശിഫാ കൊടുത്ത് ഇവിടുത്തെ മജ്ലിസിന്റെ കറാമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ അതുപോലെ മുട്ടുന്തല മുസ്ലിം ജമാഅത്തിന്റെ സർവ പുരോഗതിക്ക് വേണ്ടിയും മനസാ വാച കർമ്മണ ചേർന്ന് നിന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും അലങ്കാരവും ഇത്രയും വലിയ രീതിയിൽ ഉറൂസ് കമ്മിറ്റി ഇത് നടത്തണമെങ്കിൽ വലിയ ത്യാഗം അതിന്റെ പിന്നിലുണ്ട് എല്ലാവരും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ജമാഅത്ത് അംഗങ്ങൾക്ക് ഈ ഉറൂസ് കമ്മിറ്റിയുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ ബ്രാഞ്ച് പള്ളിയിൽ പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും പെട്ടെന്ന് ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കട്ടെ അതിന് സഹായിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു സമ്പത്തിൽ വർദ്ധനവും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഗൾഫ് ശാഖാ കമ്മിറ്റിയിലെ പ്രവർത്തകർ നമ്മുടെ ഇതിന് എല്ലാ മഹലിലും ഗൾഫ് കമ്മിറ്റി ഉണ്ടാവും ഇവിടുത്തെ ഇതിന്റെ ഗൾഫ് ശാഖാ കമ്മിറ്റിയിലെ പ്രവർത്തകർ വളരെ ത്യാഗം ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി സഹായിക്കുന്നു ഈ പ്രോഗ്രാം ലൈവായി കാണുന്നു അവർക്കെല്ലാവർക്കും അല്ലാഹു ജോലിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ സമ്പത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ ഈ മഖാമിന്റെയും ഈ മഹലിന്റെയും സ്നേഹം അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ അതുപോലെ പല പ്രൊജക്റ്റുകളും സ്വപ്ന പദ്ധതികളും സഫലീകരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ സഫലീകരിക്കുമായി തരാൻ വേണ്ടിയും അതൊക്കെ നടക്കാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചു അല്ലാഹു കബൂലാക്കട്ടെ മുട്ടുന്തല മഖാം ഉറൂസിനെ പല രീതിയിലും സാമ്പത്തികമായും മറ്റും സഹായിച്ചവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം ജമാഅത്തിന്റെ പൂർവ്വസൂരികളായ ബഹുമാന്യർ ഇന്ന് നമ്മോടൊപ്പം ഉള്ളവരും ഖബറിൽ അന്തിയുറങ്ങുന്നവരെയും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തി ഇതൊക്കെ നല്ല കീഴ്വഴക്കമാണ് ഈ പള്ളിക്കു വേണ്ടി ആദ്യം കഷ്ടപ്പെട്ടവർ ഇവിടെ ആദ്യം ഉറൂസ് നടത്തിയവർ ത്യാഗം ചെയ്തവർ മരിച്ചുപോയവർ ജീവിച്ചിട്ടും ഇവിടെ എത്താൻ കഴിയാതെ രോഗിയായി കഴിയുന്നവർ ഖബറിലുള്ളവർ ഇവിടെ ഇരിക്കുന്നവർ ഇവിടുത്തെ ഇന്നത്തെ മഹല്ല് സംഘാടകർ ഉറൂസ് കമ്മിറ്റിക്കാർ എല്ലാവരെയും ദുആയിൽ ഓർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവരും എഴുന്നേറ്റ് ഇവിടത്തേക്ക് വേണ്ടി ഒരു ഫാത്തിഹ കൂടി നമുക്ക് ഓതി ഹദിയ ചെയ്ത് സ്ത്രീകൾ ശരീരശുദ്ധിയുള്ളവർ ഫാത്തിഹ ഓതുക ഇല്ലാത്തവർ ദുആയിൽ പങ്കുചേരുക എല്ലാ പുരുഷന്മാരും വളരെ ആത്മാർത്ഥമായി നമ്മൾ ഇത്രയും ആളുകൾ ഓതുന്ന ഫാത്തിഹ എന്ന് പറയുന്നത് അതിനൊരു വല്ലാത്ത കുളിരുണ്ട് അതിനൊരു വല്ലാത്ത കുളിർമയുണ്ട് അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വ മിൻ ശർരി ഗാസിഖ് ഇദാ വഖബ് വ മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ വ മിൻ ശർരി ഹാസിദ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിൻ ജിന്നത്തി വ നാസ്. ദുആയ്ക്ക് മുമ്പ് ഒരു ചെറിയ കാര്യം ഇവിടെ നടത്താനുണ്ട്. ഇവിടെ മദ്രസയുടെ എസ് ബി വി നടത്തുന്ന ഒരു ക്വിസ് മത്സരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഞറുക്കുണ്ട്, അതുകൂടി ഒന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ തന്നെ എടുക്കണോ? ഇത് എടുക്കണ ആൾക്ക് സമ്മാനമാണോ? അതെ. മാഷാല്ലാ മാഷാല്ലാ ബിസ്മില്ല പടച്ചോനെ, ഏത് മോനെ കിട്ടണമെന്നു? എല്ലാത്തിലും ഒരു പേരല്ലല്ലോ, എല്ലാ ദിവസവും ഉണ്ട്. മാഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിമത്ത് ഫാത്തിമ ഷെസ നസറിൻ എം എം ഫാത്തിമത്ത് ഷെസ നസറിൻ എം മുട്ടുന്തല. ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുആ കഴിയുമ്പോഴത്തേക്ക് സംഘാടകരെ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാല്ലാ. ഇനി കാസർഗോഡ് ജില്ലയിൽ എനിക്ക് പ്രസംഗമുള്ളത് ജനുവരി മാസം 17-ാം തീയതി കടമ്പാർ, ജനുവരി മാസം 18-ാം തീയതി പിന്നെ ചട്ടഞ്ചാൽ, രണ്ട് സ്ഥലത്താണ്. അപ്പോൾ എത്താൻ കഴിയുന്നവരൊക്കെ എത്തുക. എല്ലാ ദിവസവും ലൈവ് പ്രഭാഷണമുണ്ട്. 8-9 തീയതികളിലാണ് ഇനി ലൈവ് പ്രഭാഷണം ഉള്ളത്. സ്ത്രീകളെ കുറിച്ചാണ് രണ്ട് ദിവസവും. സ്ത്രീകളുടെ കുടുംബജീവിതം, സ്ത്രീകളുടെ മദ്രസ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സ്കൂൾ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ കുടുംബജീവിതം, സ്ത്രീ മോളാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, മരുമോളാകുമ്പോൾ, നാത്തൂനാകുമ്പോൾ, അമ്മായിയാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ, പെങ്ങളാകുമ്പോൾ, അതൊക്കെ പഠിക്കാനുള്ള രണ്ട് ദിവസം വിശാലമായി 8-9 തീയതികളിൽ ലൈവിലൂടെ നൗഷാദ് ബാക്കവി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ലൈവുണ്ട്. സമസ്ത ക്ലാസ് റൂമിലൊക്കെ ലൈവ് ഉണ്ടാവും. അപ്പോൾ ആ ലൈവിലൂടെ നിങ്ങൾക്ക് ഇൻഷാല്ലാ കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയതും ഈ പിരിയുന്നതും വലിയ ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു മാറ്റട്ടെ. ആമീൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയ്യിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് നീ കാരണമാക്കണേ അല്ലാ. ഒരുപാട് ഗുണവും ഒരുപാട് ഖൈറും നീ തരണേ പടച്ചവനെ. അള്ളാഹുവേ, ഈ മാസം 8-9 തീയതികളിൽ പാലക്കാട് ജില്ലയുടെ മണ്ണാർക്കാട് കോട്ടോപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വനിതാ ക്യാമ്പസിൻ്റെ മുന്നിൽ അള്ളാഹുവേ മനോഹരമായ 2 ദിവസത്തെ പ്രഭാഷണം നടക്കുകയാണ്. 2 ദിവസവും സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണൊരു മകൾ, എങ്ങനെയാണൊരു ഉമ്മ, എങ്ങനെയാണൊരു ഭാര്യ, എങ്ങനെയാണൊരു നാത്തൂൻ, എങ്ങനെയാണൊരു അമ്മായി, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. അള്ളാഹുവെ പടച്ചവനെ അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാരാണ് കൂടുതൽ പഠിക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങളുടെ പെമ്മക്കളെ നീ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് അല്ലാ. ഞങ്ങളുടെ പെമ്മക്കളെ നീ വഴിപിഴപ്പിക്കരുത് റബ്ബേ, വഴിതെറ്റിക്കരുത് അല്ലാ. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കയ്യാട്ടി വിളിക്കുമ്പോ മുത്തുനബിയെ മറന്ന് ഇറങ്ങിപ്പോകുന്നവരാക്കി നീ മാറ്റല്ലേ അല്ലാ. അതിൽ നിന്നൊക്കെ കാവല് കൊടുക്കാൻ ഇത്തരം പ്രഭാഷണ സദസ്സുകളിലൂടെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അള്ളാഹുവേ, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, പോകാൻ കഴിഞ്ഞില്ല റബ്ബേ. ഈ കാസർഗോഡ് മുട്ടുംതല മഖാമുറൂസിൽ ഈ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ പ്രിയപ്പെട്ട മക്കളുടെ ഗൾഫ് രാജ്യത്തെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ഉപ്പാക്ക് വേണ്ടി അവർ ചെയ്യുന്ന സ്വതക്കയും ദാനധർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാ. ഇത് പറയുമ്പോൾ ഈ മുട്ടുംതല മഖാമിൽ വന്ന് നിൽക്കുന്ന എത്രയോ ആളുകളുടെ ഉപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്, സഹോദരങ്ങൾ ഖബറിലാണ്, കൂടെ പറപ്പുകൾ ഖബറിലാണ്, ഉസ്താദുമാര് ഖബറിലാണ്, കുഞ്ഞുമക്കൾ ഖബറിലാണ്. അള്ളാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ.
എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവിടെ സംഘാടകർ എഴുതി തന്ന ലിസ്റ്റ് വായിക്കുമ്പോൾ ഇന്ന് രാത്രി സർജറി നടക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, ഡയാലിസ് ചെയ്യുന്നവരുണ്ട്. ഉമ്മാക്ക് സുഖമില്ല, ഉപ്പാക്ക് സുഖമില്ല, കുടുംബത്തിന് സുഖമില്ല, മക്കളില്ല, ഉള്ള മക്കളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും. യജമാനനായ റബ്ബേ, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ, ഖൈറിൻ്റെയും വിജയത്തിൻ്റെയും കവാടങ്ങളെ തുറക്കണേ അല്ലാ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കാഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന ബഹുമാനനായ ഞങ്ങളുടെ നേതാവ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആയുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മഹല്ലിൻ്റെ ഹത്തീബിനെ അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടുത്തെ മദ്രസയുടെ ഉസ്താദുമാര്, സദർ ഉസ്താദ് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതിൻ്റെ ബ്രാഞ്ചിലുള്ള പള്ളിയുടെ പണി നടക്കുന്നുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്നതിനെ പൂർത്തീകരിക്കണേ അല്ലാ. റഹ്മാനായ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഈ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മഹലിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘാടകരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഉറൂസ് നല്ല വിജയകരമായി നടത്തുന്നതുവരെ ഒരു നിയമക്കുരുക്കും നീ വരുത്തരുതല്ലോ. ഈ നാട്ടുകാരുടെ സ്വപ്നമാണ് റബ്ബേ, ആത്മീയമായ ആഘോഷമാണ് റബ്ബേ, പെട്ടെന്ന് നിർത്തുന്ന ഒരവസ്ഥ വരുത്തിക്കളയല്ല അല്ലോ. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർ, മജ്ലിസിൽ വന്ന് ആമീൻ പറയുന്നവർ, കഴിഞ്ഞ വർഷം ഒരു പ്രിയപ്പെട്ട ഉമ്മ ഹൃദയം പൊട്ടിയിട്ട് പൊന്നുമോന്റെ ഹിദായത്തിന് ദുആ ചെയ്തു, ഈ വർഷം നീ ആ ഹിദായത്തോടെ പൊന്നുമോനെ ഇവിടെ കൊണ്ടുവന്നു. അല്ലാഹുവേ, ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാണ് പടച്ചോനെ. അതുകൊണ്ട് ഞങ്ങളും നിന്നോട് ചോദിക്കുകയാണ്, ഈമാനോട് കൂടിയല്ലാതെ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. എന്നു മരണപ്പെട്ടാലും നിന്റെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ അല്ലാഹുവേ, സ്നേഹം തന്നവർ, ഞങ്ങളെ സ്വീകരിച്ചിരുത്തിയവർ, ധാരാളം ഭക്ഷണമുണ്ടാക്കി ഉസ്താദുമാർക്കും മറ്റുമൊക്കെ കൊടുത്തവർ അല്ലാഹുവേ, അവിടെ ഭക്ഷണത്തിലും കുടുംബത്തിലും വീട്ടിലും വറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഇവിടുത്തെ കച്ചവടക്കാർ, ഇവിടുത്തെ ജോലിക്കാർ, ഇവിടുത്തെ വോളണ്ടിയർമാർ, ഇവിടുത്തെ ഹാദിമീങ്ങൾ, അല്ലാ ഈ മജ്ലിസ് കൊണ്ടവർക്ക് വലിയ നേട്ടം കൊടുക്കണേ തമ്പുരാനെ. ലൈവിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുപാട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. കണ്ണുനീരോടെ പ്രത്യേകം പ്രത്യേകം ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, കച്ചവടം കിട്ടാൻ വേണ്ടി, കടം തീരാൻ വേണ്ടി, സർജറി നടക്കാൻ വേണ്ടി, മക്കളുണ്ടാകാൻ വേണ്ടി, അല്ലാഹുവേ അങ്ങനെ എത്ര എത്ര വസിയത്തുകളാണ്. എല്ലാം വലിയ പ്രതീക്ഷയിലാണ്, നിരാശപ്പെടുത്തല്ലോ റബ്ബേ. ഈ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ, ഈ നസീഹത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നസീഹത്താക്കല്ല അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെവിടെയെങ്കിലും മാരകരോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലോ. ഞങ്ങളുടെ മക്കൾ കുഞ്ഞുമക്കളാണ്, ആ മക്കളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാരകരോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ കരിച്ചു കളയണേ അല്ലോ. ഹോസ്പിറ്റലിൻ്റെ അകത്ത് കിടന്നു വേദന സഹിക്കാനാകാതെ, വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥ അവർക്കും ഞങ്ങൾക്കും നീ വരുത്തല്ലേ അല്ലാ. ഈ മഹലിനു വേണ്ടി കഷ്ടപ്പെട്ടവരിൽ മരിച്ചുപോയവരുണ്ട്, രോഗികളുണ്ട്, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ അസ്റായിലിനെ കാണുന്നതെന്ന് അറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് അമല് കുറവാണ്, ഇബാദത്ത് കുറവാണ്, ഈമാൻ കുറവാണ്. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് അല്ലാഹുവേ നിന്റെ മുത്തുനബിയെ കണ്ടു മരിക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. അവസാന സമയം ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരു മടിയും നീ വരുത്തരുത് റബ്ബേ. ഒരു ബുദ്ധിമുട്ടും നീ തരല്ല റബ്ബേ, ഒരു പ്രയാസവും നീ തരല്ല അല്ലാഹ്. പടച്ചവനെ, ഇന്ന് രാവിലെ മുതൽ കാഞ്ഞങ്ങാട് വന്ന്, അതിനുശേഷം കാഞ്ഞങ്ങാടും തന്നെ
ഇവിടെ കൊണ്ടുവന്ന ഹദ്ദാദിലെ പ്രിയപ്പെട്ട ബേക്കലിലെ സലീം എന്ന സഹോദരൻ, അമീർ മസ്താർ എന്ന സഹോദരൻ പടച്ചവനെ, ആ സഹോദരങ്ങൾക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, അവരെ തൊഴിലിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ വന്ന റസാഖ് എന്ന സഹോദരൻ കുടുംബസമേതം വന്നു, ആ സഹോദരന്റെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ, പുതിയ സംരംഭങ്ങൾക്ക് ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ റബ്ബേ. അബ്ദുൽ നാസർ മാദനി ഉസ്താദിന് മോചനം കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ തമ്പുരാനെ, നന്നാക്കി തരണേ പടച്ചോനെ. അള്ളാഹുവേ, ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സാഹോദര്യവും കുളിർമയൊക്കെ മനസ്സിലാക്കാൻ ഇസ്ലാമിനെ ശത്രുവായി കാണുന്നവർക്ക് നീ അവസരം കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല സിർക വൽ മുശ്രിക്കീൻ വാദില്ല കുഫറ വൽ യഹൂദ വൻ നസ്വാറ ബൈനന യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഞങ്ങളുടെ സ്നേഹസാഗരത്തിലെ ആരോരുമില്ലാത്ത പാപങ്ങളായ രോഗികളെ സഹായിക്കുന്നവരുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ ഈ തൊഴിലിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ചികിത്സ കൊടുക്കുന്നവർ, സർജറിക്ക് അതുപോലെ മറ്റാവശ്യങ്ങൾക്കും സഹായിക്കുന്നവർ, അള്ളാഹുവേ നീ അവരെ കൈവടിയരുത് റബ്ബേ. ഞങ്ങളുടെ യാത്രയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മരണം ഈമാനോടുകൂടിയാക്കണേ അല്ലാ. ഇവിടെ വന്ന മുഴുവൻ ആളുകളും ഇപ്പൊ നിന്നോട് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വാലിഹി വസ്വഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, എല്ലാവരും പൊരുത്തപ്പെടുക, സാഹചര്യങ്ങളൊക്കെ അറിയാലോ. ദുആയിലും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പറ്റുമെങ്കിൽ 17-ാം തീയതി കടമ്പാറും 18-ാം തീയതി ചട്ടൻചാലും വെച്ച് നമുക്ക് കാണാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.